ഓക്കെ താങ്ക് യു. ജബൂ സുൽത്താൻ പ്ലീസ്. ഇവിടെ ഇവിടെ ഒരു കാര്യം ഉള്ളതും കൂടെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ഇവിടെ ആരോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അദ്ദേഹം എന്താണ് പറഞ്ഞത്? അമ്മ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അതോ? എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റി ഒന്നും അറിയില്ല. എങ്ങനെയാ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുമ്പോൾ ഇപ്പോഴും മരിക്കുമ്പോൾ മരിക്കുമ്പോൾ ശരി ശരി മരിക്കുമ്പോൾ? അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞതല്ലേ. അതെ ഓക്കെ അതെ ഓക്കെ അതെ അതെ ഓക്കെ, അതൊന്ന് ഓക്കെ. സ്റ്റേ ക്ലിയർ ആക്കാനായിരുന്നു. ഓക്കെ ജബു സുൽത്താൻ അങ്ങേക്ക് യെസ് കേൾക്കാമോ? യെസ് താങ്ക് യു താങ്ക് അങ്ങ യു. അങ്ങയുടെ ചോദ്യം ഒന്ന്, വളരെ നന്ദി. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ബാക്കി എല്ലാവരും അനിൽ കൊടുത്തോടം സാറിനോട് അങ്ങേക്കുള്ള ചോദ്യം ചോദിക്കാം. ഓക്കെ, അല്ല ഞാൻ എനിക്ക് വലിയ ഇത് അറിവൊന്നുമില്ല. മതം നമ്മൾ അങ്ങനെ ആയത്തിൽ പഠിച്ച് നമ്മൾ ആയത്ത് ഹദീസ് നമ്പർ അതീതൊന്നും ചോദിച്ച് നമ്മളെ കുഴപ്പിക്കരുത്. നമ്മൾ അറിഞ്ഞതും പഠിച്ചതും ഫോളോ ചെയ്യുന്നു ആയ കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ മതപരമായിട്ട് നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതല്ലേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഹദീസ് അല്ലെ ഇപ്പൊ നമ്മൾ തന്നെ കേൾക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അവിടെ അവരെ വെട്ടണം ഇവരെ വെട്ടണം, നമ്മളത് ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് തലച്ചൂടുമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല അതിന് ടെൻഷൻ അടിക്കാൻ. പിന്നെ ഈ അനിൽ കൊടിത്തോട്ടം സാറ് പലപ്പോഴായിട്ട് പറയുന്നത് എന്ത് നന്മയാണ് പ്രവാചകന്റെ കാണിക്കാനുള്ളത്, ഞാൻ ഈ തിരിച്ചു ചോദിക്കാനുള്ളത് അദ്ദേഹം കാണിക്കാത്ത എന്ത് നന്മയാണ് ഇന്ന് ലോകത്തുള്ളത് എന്നാണ്. അതായത് ചെറിയ സംഭവത്തിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാം. കളവ് പറയരുത്, ഒരു മോഷ്ടിക്കരുത്, മിനിറ്റ് ഒരു മിനിറ്റ് ഒരു വ്യഭിചരിക്കരുത്, മിനിറ്റ് ഒരു മിനിറ്റ്. മദ്യം. ജബു സുൽത്താൻ അവറുകൾ, അദ്ദേഹം താഴെപ്പോയി. ഓക്കെ, ഞാൻ അദ്ദേഹം ചോദിക്കാൻ വരുന്നത്, നമ്മൾ പറഞ്ഞത് നമ്മുടെ കൊടിത്തോട്ടം സാർ പറഞ്ഞ ഒരു വാചകം ഇതാണ്, അദ്ദേഹം ഉപദേശിച്ച ഉപദേശമല്ല, അങ്ങ് അദ്ദേഹം ജീവിച്ചു കാണിച്ച ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ എന്നേ പറഞ്ഞുള്ളൂ. അത് ഞങ്ങൾ വാദിക്കാൻ വരില്ല എന്ന് കൂടെ പറഞ്ഞു, അതൊന്ന് ചൂണ്ടിക്കാണിക്കാനേ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങളാണ് പറയാൻ വരുന്നത്, പക്ഷെ അദ്ദേഹം എന്നിട്ട് താഴോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, വേറെ ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾക്കുണ്ടെങ്കിൽ, അതുപോലെ അനിൽക്കുട്ടൻ സാറിനോട് ഒരാൾ ചോദിച്ച, ഷാജി എന്ന് പറഞ്ഞ അച്ഛൻ ചോദിച്ച ചോദ്യം, സ്വർഗം നമ്മുടെ ഈ ഇതിൽ പ്രതിപാദിക്കപ്പെട്ട മുഹമ്മദ് ഈസയുടെ മാതാവ് മരിക്കുകയാണെങ്കിൽ മരിക്കുമ്പോൾ നരകത്തിൽ പോകും എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന് ഉള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ ഷാജിച്ചാന് ചോദിക്കാനുള്ള ഒരു സംശയം ഇതാണ്, അത്രമാത്രം വിശേഷത ഖുർആൻ പറയുന്ന സ്വർഗത്തിന് എന്താണ് എന്നതാണ്, അതിന് അങ്ങ് ഒരു ഉത്തരം കൊടുത്താൽ നന്നായിരിക്കും. ഖുർആനിലെ സ്വർഗത്തിന്റെ വിശേഷം. അതായത് ഈ ഒന്നാമത് ബഹുമാന്യനായ പ്രിയ മുഹമ്മദ് ഈസയുടെ കുടുംബമായിട്ട് ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ അറിയാം, ജ്യേഷ്ഠൻ നല്ല സുഹൃത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബയോഗത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് അതുകൂടാതെ കുടുംബയോഗം അവരെ ചർച്ച് മീറ്റിംഗ് അങ്ങനെ നടത്തിയ മീറ്റിങ്ങിൽ സംസാരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഉള്ള ഗാദറിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ബന്ധമാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ്, നമ്മുടെയൊക്കെ മാതാവാണ്. അപ്പം അവരുടെ മരണം എന്നുള്ളത് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം തൽക്കാലം നമുക്ക് അതങ്ങ് വിടാം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖം, സ്വർഗം നമുക്ക് കിട്ടാത്തതിലുള്ളൊരു ദുഃഖം, ഇത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ ഇസ്ലാമിക സഹോദരന്മാരുടെ നിഷ്കളങ്കമായൊരു മനസ്സ് അതിൻ്റെ കൂടി പ്രതിഫലനമാണ്. അവരെ നമ്മളെ ഈ വെട്ടുന്നതോ അല്ലെങ്കിൽ ബോംബിടുന്നതോ ഒക്കെ പിണങ്ങിയല്ല. ഒന്ന്, അവർക്ക് സ്വർഗം കിട്ടണം, ആഗ്രഹത്തിൻ്റെ പേരിലാണ് ലാദൻ ഈ പണി ചെയ്തത്, ആഗ്രഹത്തിൻ്റെ പേരിലാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത്, ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ ഹാദിയ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ നിഷ്കളങ്ക മനസ്സിൻ്റെ പ്രതികരണമാണ്. അപ്പോൾ സ്വർഗം കിട്ടണം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇസ്ലാമിക ചര്യകൾ അനുവർത്തിക്കണം. അപ്പം അതിനുവേണ്ടിയുള്ളൊരു ഇസ്ലാമിക ജീവിതചര്യയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കണ്ണ നടത്തുന്നവർക്ക് നേരെ അവർ വരുന്നു, ആക്രോശിച്ച് വരുന്നു. മുഹമ്മദിനെ നമ്മൾ വിമർശിച്ചാൽ അവർ വിഷമം ഉണ്ടാക്കുന്നു. അത് വെറുതെ അല്ല ചെയ്യുന്നത്, അത് അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള സൽപ്രവൃത്തികളുടെ ഭാഗമാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈസയിലേക്ക് വരാം. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞ ആശയം, അദ്ദേഹം പറഞ്ഞ ആശയം, അദ്ദേഹത്തിനൊരു കൺസേൺ, ഒരു ആത്മഭാരം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെല്ലാം തന്നെ ആ സ്വർഗം ആസ്വദിക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ പണിയെടുക്കുന്നത്, ബൈബിളിനുള്ളിലെ കാര്യങ്ങൾ വിമർശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്നോടും സഹോദരന്മാർ സമീപിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ ഈ മരണാനന്തര ജീവിതം പോക്കാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് തിരിച്ചൊരു ചോദ്യം എന്നോട് ചോദിക്കുന്ന
ആളിന് മരണാനന്തരം ഉറപ്പില്ല. അതായത് ഈസയോട് ചോദിക്കുക, നിശ്ചയമായും അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലെടുക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ മാതാവിനെ സ്വർഗത്തിലെടുക്കുമോ, ഒരുറപ്പ് തരാമോ? ലോകത്തൊരു മുസ്ലിമിനും ഇൻക്ലൂഡിങ് മുഹമ്മദ് ആ ഉറപ്പില്ല. കാരണം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിവിഴപ്പിക്കും, താല്പര്യമുള്ളവരെ സ്വർഗത്തിലെടുക്കും, നരകം അദ്ദേഹം താല്പര്യപ്പെടുന്നവരെ കൊണ്ട് നിറയ്ക്കും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പരമാധികാരമാണ്. അത് ഇനി നമ്മൾ എങ്ങനെ ജീവിച്ചാലും അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ പോവുള്ളൂ. അത് വെച്ച് പഠിച്ച വേറൊരു അപകടം കൂടെ ഉണ്ട്. അള്ളാഹു തനിക്ക് താല്പര്യമുള്ളവരെ വഴിവിഴപ്പിക്കും, ചിലരെ കൊണ്ടുപോകും, ഈമാൻ വിശ്വാസം സത്യവിശ്വാസം ചിലരുടെ ഹൃദയത്തിലൊക്കെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർ ഈ മുസ്ലിം മിഷറി പ്രവർത്തനത്തിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എന്നെ അള്ളാഹു അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും, പിന്നെ ഇവർ ഈ വെട്ടോ കുത്തോ കൊലയോ ഒന്നും വേണ്ട കാര്യമില്ല, ഞാനങ്ങ് പൊക്കോളും. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ പാലിക്കാൻ പോകത്തില്ലല്ലോ. അപ്പം ഈ മുഴുവൻ ഇസ്ലാമിക പ്രവർത്തനവും നിലച്ചു പോകുന്നൊരു രീതിയാണ് അവിടെ കാണുന്നത്. ഇനി എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇസ്ലാമിക സ്വർഗം പേടിയാണ്, വലിയ ബുദ്ധിമുട്ടാണ്, അത് ചിന്തിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊരിക്കൽ ഈ ബാലുശ്ശേരിക്ക് മറുപടി കൊടുത്ത കൂടെ പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ എനിക്കുള്ള ആ കോട്ട ഉണ്ടല്ലോ സ്വർഗത്തിൽ, അള്ളാഹു പരിധി വെച്ചിട്ടുണ്ട്, അനിലിന് ഇത്ര 72 കൂറി പ്ലസ് ഇത്ര മദ്യപ്പുഴ ഇതെല്ലാം കൂടെ ഉണ്ട്, അത് നിങ്ങൾ വീതിച്ചെടുത്തു പ്രശ്നമില്ല, എന്നാലും എനിക്കത് വേണ്ട, അള്ളാഹ് തരാന്ന് പറഞ്ഞാലും വേണ്ട, ആ സംഗതി വേണ്ട. അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല, അത് കണ്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കാരണം നമ്മൾ മുഹമ്മദിൻ്റെ കണ്ണുകൊണ്ട് ജീവിതത്തെ കണ്ടാലേ ഇതൊക്കെയാണ് എൻജോയ്മെൻ്റ് എന്ന് തോന്നത്തുള്ളൂ. നമ്മുടെ കണ്ണ് വ്യത്യസ്തമാണ്. യേശുവിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുന്ന നമുക്ക് മദ്യപ്പുഴയോ ഹൂറിമാരെയോ ഒക്കെ കണ്ടാൽ അങ്ങനെ ഒരു തോന്നലൊന്നും വരത്തില്ല. അതുകൊണ്ട് അനുവദനീയമായ ലൈംഗികതയും അനുവദനീയമായ ജീവിത സുഖങ്ങളുമാണ് ഭൂമിയിലുള്ളത്. അത് നമ്മൾ തൃപ്തരാണ്. കാരണം അതിലും വലിയൊരു നിത്യത മറ്റൊരു രൂപത്തിൽ ബൈബിളിൽ ആവിഷ്കരിച്ചിരിക്കെ നമ്മുടെ വാഞ്ചയും താല്പര്യവും ഒക്കെ അതാണ്. അല്ലാതെ ഈ ഇസ്ലാം വിവരിക്കുന്ന ആ സ്വർഗം പോലും എന്താണ്, ഭൂമിയിൽ നിങ്ങൾ കള്ള ഉപേക്ഷിച്ചാൽ അവിടെ കിട്ടുമെന്നാണ്. ഇവിടെ കളയെ നോക്കി അവിടെ കിട്ടുന്നത്, വേണ്ടാന്ന് വെക്കുന്ന നോക്കി അവിടെ തന്നെ കിട്ടും. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഒരു സ്വർഗമാണ് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചോളം ആ സ്വർഗമെന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആഹ്ലാദം ഇല്ല എന്ന് മാത്രമല്ല, ഒരു കോമഡി പോലെ ഇസ്ലാമിലെ സ്വർഗത്തെ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു അനിൽക്കുട്ടിത്തനം സാർ. ആ ഒരു മറുപടിക്കായി നന്ദി. ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനോട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അവസരമുണ്ട്. അഡ്വക്കേറ്റ് സാർ അത്യാവശ്യമായിരുന്നു പുറത്തു പോയിരിക്കുകയാണ്, അദ്ദേഹം ഉടനെ തന്നെ മടങ്ങി വരും. ഈ വിഷയമായി എന്തെങ്കിലും കൂടുതലായി ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്, അതിനായുള്ള സമയങ്ങൾ നൽകുകയാണ്. അല്ല, നസ്രാണി ബ്രദർ എന്തോ ഒന്ന് പറയാനായിട്ട് വന്നു. അതെ, ഞാൻ വളരെ നേരമായി ട്രൈ ചെയ്യായിരുന്നു ഇതിലേക്കൊന്ന് കയറാൻ, പക്ഷെ വക്കീൽ സാറിനും പ്രിൻസിനും ഒക്കെ എന്നെ അറിയാമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ വളരെ നന്നായി പറഞ്ഞു, ജെന്റിൽ പറഞ്ഞു, കൂടിത്തോട്ടം ബാസ്റ്റർ പറഞ്ഞു, ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഈ യോനാച്ചനുമായിട്ടും കുടുംബവുമായിട്ടും, അതായത് ലോറൻസ് ബ്രദർ ഈ മുഹമ്മദ് ഈസയുടെ ജ്യേഷ്ഠൻ, നല്ലൊരു ദൈവപൈതലാണ്, അച്ഛനും അമ്മയും എനിക്കറിയാം. ഞാൻ അവരുടെ വീട്ടിൽ പോയി ഒന്ന് രണ്ട് പ്രാവശ്യം താമസിച്ചിട്ടുണ്ട്, ദിവസം താമസിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നേക്ക് 46 വർഷം മുമ്പ് കർത്താവിനെ അംഗീകരിച്ച ഒരാളാണ്. എൻ്റെ അമ്മ വളരെ മതഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയായി എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ, ഞാൻ ബൈബിളൊക്കെ വായിച്ച് ബൈബിൾ കോളേജൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, എൻ്റെ അമ്മ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളൊരു ഖേദം എനിക്കുണ്ടായി. പോയിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണല്ലോ എന്ന്. പക്ഷേ ഇസ്ലാമിക വീക്ഷണത്തിൽ ഇസ്ലാം പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മുസൽമാൻ അറിയാം, മുഹമ്മദ് നബിയെ സ്നേഹിച്ചാൽ മുഹമ്മദ് നബിയെ സ്നേഹിക്കേണ്ടുന്ന വിധം അനിൽക്കൊടുത്തോട്ടുപടിയുണ്ട്, എനിക്കറിയാം, ജെന്റിലുണ്ട്, വളരെ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്, അവരൊക്കെയും ഹദീസും ഖുർആനും ശരിയായ രീതിയിൽ പഠിച്ചതാണ്. എം അക്ബറിനോട് അതിന് നമുക്ക് നന്ദിയുണ്ട്. നമ്മളെല്ലാം കൂടുതൽ ഖുർആൻ പഠിപ്പിക്കാൻ അവർ പരിശ്രമിച്ചു, അതിൽ അവരോട് നമുക്ക് നന്ദിയുണ്ട്. അപ്പോഴത് മുഹമ്മദ് നബിയെ അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരന്മാരെക്കാളും ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് വിശ്വാസിയായിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേ ഈ മുഹമ്മദ് ഈസ
ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് നബിയെ സ്നേഹിച്ചു വന്നാൽ അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ചാൽ പിന്നെ അതിലൊരു ദുഃഖം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, അതൊരു അഭിനയമാണ്. ഞാൻ അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും സ്വർഗത്തിൽ പോവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് സുവിശേഷം പറഞ്ഞപ്പോൾ അമ്മ അത് ഞാൻ മരിക്കാറാകുമ്പോൾ ഞാൻ ഏറ്റു പറഞ്ഞോളാം മകനെ, ഞാൻ ഈസാ നബിയുടെ അടുത്ത് എത്താം എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഈസയും യേശുവും ഒന്നാണെന്നായിരുന്നു എൻ്റെ പോലും ചിന്ത, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത്. എന്നാൽ ഇപ്പോഴാണ് ഈ മാറി ചിന്തിക്കാനുള്ളൊരു ഇടയായത്. ഓക്കെ പ്രിയ സഹോദരങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുടുംബമായി ബന്ധമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ അമ്മ സ്വർഗത്തിൽ പോകില്ല എന്ന് തന്നെയാണ് താൻ തീരുമാനിക്കുന്നതെങ്കിലും അദ്ദേഹം നല്ല മുസൽമാനാണ്. അച്ഛനും അമ്മയും എങ്ങനെ? ആ എന്റെ മക്കളുടെ കല്യാണത്തിന്, എന്റെ മൂത്ത മോൻ്റെയും രണ്ടാമത്തെ മോൻ്റെയും കല്യാണത്തിന് അവർ രണ്ടാളും വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയും, അവരുടെ ഈസായുടെ അച്ഛനും അമ്മയും. ഞാൻ ഈസയായിട്ട് ഒരുപാട് നേരം സംസാരിച്ചാണ് രണ്ടു ദിവസം ഞാൻ താമസിച്ചതാണ്. ആ ലോറൻസ് ബ്രദറൊക്കെ നല്ലൊരു മനുഷ്യനാണ്. അനിൽ കുടുത്തോട്ടം ബാസ്റ്റ് പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ മറ്റൊന്നും വിശ്വാസപരമായി മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുഹമ്മദ് നബിയെ ഈ ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും നമ്മൾ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മുഹമ്മദ് ഈസയ്ക്കും മറ്റൊരു മുസൽമാനും ഒരു ഇസ്ലാമാകാൻ മുസ്ലിമാകാൻ സാധിക്കുകയുള്ളൂ എന്നേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്, എന്നെ ശ്രദ്ധിച്ചതിന് നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു നസ്രാണി അച്ചായ. ഇവിടെ പല നല്ല കഴിവുള്ള പലരും ഉണ്ട്. നിങ്ങൾക്ക് അർഹമായിരിക്കുന്ന പരിഗണന ഒരുപക്ഷെ ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം പലരും സംസാരിച്ചു വരികയായിരുന്നു, അതിന് ക്ഷമ ചോദിക്കുകയാണ്. കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള സമയങ്ങൾ ഞങ്ങൾ തീർച്ചയായും വേർതിരിക്കും. വളരെ താങ്ക് അറിയിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ ഗുരു ജിയോ ബ്രദർ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരല്പനേരമായി നമ്മോട് കൂടെയുണ്ട്. അദ്ദേഹവും നന്നായി ഈ വിഷയങ്ങൾ പഠിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകളുണ്ട്, വളരെ ഗഹനമായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഈ വിഷയത്തെക്കുറിച്ച് ചില സമയങ്ങളിൽ നമ്മളോട് ചർച്ചകളിൽ പങ്കെടുക്കും. അദ്ദേഹത്തിനുള്ള അവസരമാണ്. ഹലോ, കേക്കാം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം, ക്ലിയർ ആണ്. എനിക്ക് മാർക്കോസ് 16:17-18 വചനങ്ങളുടെ വിശദീകരണം ഒന്ന് തരാൻ പറ്റുമോ? ഇത് ടോപ്പിക് വേറെയാണല്ലോ അത്, പ്രിൻസ് ബ്രദറെ. അല്ല, ബൈബിളിലെ ഒരു വചനമാണ്, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഗോഡ്ഫ്രി. ഓക്കെ ഓക്കെ സഹോദര, നമ്മുടെ ടൈറ്റിൽ വളരെ വ്യക്തമാണ് ഞങ്ങൾ, കാരണം നമുക്ക് ചർച്ച ചെയ്യുവാനായിട്ടാണെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങി അനവധി വിഷയങ്ങളിലേക്ക് കണക്ട് ചെയ്ത് പോകാൻ സാധിക്കും. എന്നാൽ അത്രയും നന്നായി പോകുന്ന ഒരു ചർച്ചയെ മറ്റൊരു മേഖലയിലേക്ക് കടന്നു പോയിട്ട് ഇതുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തെ ചർച്ച ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം. അതിന് പൂർണ്ണമായിരിക്കുന്ന ബഹുമാനത്തോടുകൂടി ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യണം. എന്നാൽ ഈ ചർച്ചയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്ത് തന്നെയാകട്ടെ, അതിന് മറുപടി പറയാൻ കഴിവുള്ള പ്രാപ്തിയുള്ള അറിവുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചോദ്യങ്ങളെ ഭയപ്പെടുന്നതല്ല, മറിച്ച് ഈ ചർച്ചയുടെ ഏറ്റവും സുഗമമായിരിക്കുന്ന നടത്തിപ്പിന് വേണ്ടി ദയവായി ഈ ഒരു സബ്ജക്റ്റിൽ മാത്രം നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക. അതിനോടനുബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ദയവായി നിങ്ങൾക്ക് ഓഡിയൻസിലേക്ക് മാറുവാൻ സാധിക്കും. താങ്ക് യു. ജേക്കബ് ആണ്, ചോദിച്ചോട്ടെ ഒരു ചോദ്യം. ഓക്കെ, എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം വളരെയധികം ആൾക്കാർക്ക് ഒരു വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അനിൽക്കുടുത്തോട്ടം സാറിനാണെങ്കിൽ കുറച്ചുകൂടി ഇതിന് വിശദമായിട്ട് ഇതിന് ഉത്തരം നൽകാൻ സാധിക്കും. ചോദ്യം ഇതാണ്, യഹൂദ വംശത്തിലെ കനികകളായ യുവതികൾക്ക് അവരുടെ വിവാഹ പ്രായം എന്നു മുതൽ തുടങ്ങുന്നു, അവർ ഒരു വർഷം ശുദ്ധീകരണ ആയിട്ട് ഒരു വർഷം ആലോചന കഴിഞ്ഞു കഴിഞ്ഞ്, അതായത് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് ശുദ്ധീകരണ സമയമായിട്ടും വെക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ കേൾക്കുന്നവർക്ക്, നമ്മുടെ ഈ ക്രൈസ്തവതയുടെ, നമ്മുടെ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഈ അടിസ്ഥാനമായിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരും. അപ്പോ ആ ഒരു കാര്യത്തെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായി. അതായത് ഒരു അത് പെൺകുട്ടിയുടെ മാത്രം വിവാഹപ്രായം പരിഗണിച്ചാൽ പോരാ, അത് രണ്ട് സൈഡിൽ നിന്നും പറയണം. പറയാം,
ഇസ്രയേലില് ഒരു കസ്റ്റം അഥവാ ജീവിതചര്യ നിലനിന്നിട്ടുള്ളത്. ഒരു കുട്ടി, ഒരു ആൺകുട്ടി, അയാള് ന്യായപ്രമാണം പഠിച്ച് ആ ക്ലാസ്സുകളിൽ പഠിച്ച് പൂർത്തീകരണം കഴിഞ്ഞാൽ, ഇവിടുത്തെ മദ്രസ എന്ന് പറയുന്ന പോലെയാണ് അവിടെ ന്യായപ്രമാണം പഠിക്കുന്ന സ്കൂളുകൾ, തിരിച്ചാണ് പറയേണ്ടത്, യഹൂദൻ്റെ അത്തരം സ്കൂളുകളെ അനുകരിച്ചാണ് മദ്രസാ പഠനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ജൂത മത പാഠശാലയിൽ ഔപചാരിക വിദ്യാഭ്യാസം കഴിയുന്നതോടെ ഒരു സാധാരണ യഹൂദ കുട്ടി അവരുടെ ന്യായപ്രമാണങ്ങൾ ആകെ 613 നിബന്ധനകളുണ്ട്. 613 നിബന്ധനകളും ഉപനിയമങ്ങളും ലംഘിച്ചാൽ കിട്ടുന്ന ശിക്ഷയും അടക്കമുള്ള കാര്യങ്ങൾ അപ്പം പഠിക്കണം. തോറയിൽ, നെബീമിൽ, കെത്തുബീമിലൊക്കെ ഏകദേശം ജ്ഞാനം അവനുണ്ടാവുകയും ഒക്കെ ചെയ്യാൻ 12 അല്ലെങ്കിൽ 13 വർഷം എടുക്കും. ഈ 13 വർഷം കഴിയുമ്പോൾ ഒരാൾ ന്യായപ്രമാണ പുത്രൻ എന്ന പേരിന് അർഹനാകും. അയാൾ തൊട്ടടുത്ത ഘട്ടം ഒരു വിവാഹം നിശ്ചയിക്കുക. 13 വയസ്സുള്ള ആ കുട്ടി ഏകദേശം 9 മുതൽ 11 വയസ്സുവരെയുള്ള വ്യത്യാസത്തിലാണ് വിവാഹം നിശ്ചയിക്കുന്നത്, പെൺകുട്ടിയുടെ പ്രായം. അപ്പോൾ ഇത് വിവാഹമല്ല, അത് ശ്രദ്ധിച്ച് കേൾക്കണം. വിവാഹ നിശ്ചയ പ്രായം പെൺകുട്ടിയുടേത് 9 മുതൽ 11 വയസ്സുവരെ, ആൺകുട്ടിയുടേത് 12-13 വയസ്സ്. അപ്പോൾ ഈ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കല്യാണം എന്നു നടക്കും എന്ന കാര്യത്തിൽ യാതൊരു നിർബന്ധങ്ങളും അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലേ നടക്കൂ എന്ന് ഒരു നിർദ്ദേശവുമില്ല. വിവാഹം നടക്കുന്ന നിശ്ചയം, അതിൻ്റെ ആ പ്രോഗ്രാമുകൾ പെൺകുട്ടിയുടെ വീട്ടിലാണ്. അപ്പോൾ വിവാഹം നടക്കുന്നതും വിവാഹത്തിൻ്റെ ആലോചനകളെല്ലാം നടക്കുന്നത്. പിന്നെ അന്ന് മുതൽ ഈ വരൻ തൻ്റെ പത്നിയോടൊത്ത് ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ ഒരു വീടുണ്ടാക്കുക എന്ന കർത്തവ്യമാണ്. അപ്പം ആ വീടുണ്ടാക്കേണ്ടതിന് ഇയാൾ പണം കണ്ടെത്തുന്ന വഴികളാണ് അതിഥീസൽക്കാരം. ചെറുപ്രായത്തിലാണെങ്കിൽ അതിഥീസൽക്കാരം, അല്ലെങ്കിൽ വീടോട് ചേർത്ത് അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ, ഇപ്പോൾ വഴിയാത്രക്കാരുടെ ആവശ്യത്തിന് തണുത്ത വെള്ളം ഇങ്ങനെയൊക്കെ വിറ്റോ ഏതെങ്കിലും വിധത്തിൽ പണം കണ്ടെത്തും. ഇനി അതല്ലെങ്കിൽ കുറെ കൂടി മുതിർന്നു കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും ഒരു ജോലി തിരഞ്ഞെടുത്ത് തനിക്കും കാന്തയ്ക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള പണത്തിൻ്റെ ഒരു ഭാഗം, അദ്ദേഹം കണ്ടെത്തിയ ഈ പണം അതേപടി തൻ്റെ പിതാവിന് ഏൽപ്പിക്കുന്നു. പുത്രൻ എത്ര പണമിട്ടോ അത്രയും കൂടി പിതാവും ഇട്ട് ഒരു വീട് നിർമ്മിക്കുന്നു. ഈ വീട് വാസയോഗ്യമാണെന്ന് പിതാവിന് ബോധ്യം വരികയും പുത്രൻ ജോലി ചെയ്ത് പണം ശേഖരിച്ച് അനാവശ്യമായി ചിലവഴിക്കാതെ അതിൽ സാമ്പത്തികമായൊരു ഡിസിപ്ലിൻ സൂക്ഷിക്കുന്നു എന്ന് ബോധ്യം വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ പിതാവിൻ്റെ മാത്രം അധികാരവും അവകാശവുമാണ് ഈ വിവാഹ സമയം എപ്പോൾ എന്ന് പറയാൻ. അതിനാണ് യേശു പറയുന്നത് ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ അറിയുന്നില്ല. ആ അറിവുകേടല്ല അവിടെ വരുന്നത്, മറിച്ച് പിതാവിൻ്റെ പരമാധികാരത്തിലേക്കുള്ള സൂചനയാണ്. ഇനി അടുത്തതിലേക്ക് വരാം. ഈ പെൺകുട്ടിയുടെ ഒരവസ്ഥ, അവൾ ഈ വിവാഹം നിശ്ചയിച്ച പെണ്ണ് അന്ന് മുതൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്, എല്ലാ തരത്തിലും ഒരുങ്ങുകയാണ്. അവളുടെ ശരീരം അതിനുവേണ്ടി ശുദ്ധി ചെയ്യുന്നു, രാവിലെ ഉണർന്നാലുടൻ മുടി ചീകി വൃത്തിയാക്കുന്നു, നഖം കാലിൻ്റെ വെട്ടി വൃത്തിയാക്കുന്നു. അങ്ങനെ അവൾ സുന്ദരിയായി സുമുഖിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കും. ഒരു വസ്ത്രം അവൾക്ക് അപ്പോൾ ധരിക്കാൻ കഴിയില്ല, അത് ചിത്രത്തയ്യലുള്ള ഒരു മേലങ്കിയാണ്, അത് വിവാഹ ദിവസമേ അണിയാനായിട്ട് പറ്റൂ. പക്ഷെ ഈ അങ്കി എല്ലാ ദിവസവും അവൾ എടുത്തു നോക്കിയോ വീട്ടുകാർ അവളെ കാണിക്കുകയോ ചെയ്യണം. കാരണം ഇന്ന് രാത്രിയല്ല, രാത്രിയാണ് സാധാരണ അവരുടെ വിവാഹ ചടങ്ങ്, ഇന്ന് രാത്രിയല്ല നിന്റെ കാന്തൻ വരുന്നത് നാര് കണ്ടു, അതുകൊണ്ട് നീ ഒരുങ്ങിയിരിക്കണം. അവൾ മാത്രമല്ല, വീടും പരിസരവും എല്ലാം ഒരുങ്ങണം, വൃത്തിയായിരിക്കണം. ഇനി ഈ കുട്ടിക്ക് ഒരു കാരണവശാലും വീട്ടിലുള്ള ഇളയ കുട്ടികളോട്, പെൺകുട്ടികളാണെങ്കിൽ അവരോട് പഴയ രൂപത്തിൽ ഇടപഴകാൻ കഴിയില്ല. അവൾ ഇനി കൂടേണ്ടത് ഇതുപോലെ വിവാഹം നിശ്ചയിച്ച അയൽക്കാരി കുട്ടികളോടാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അവരുടെ ഈ കാന്തനെ കുറിച്ചാണ്. ഈ വിശേഷങ്ങൾ അവർ പങ്കിടും, അത് മറ്റാരും കേൾക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. അവർ പരസ്പരം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞ കുട്ടിയെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ആളെന്നല്ല വിളിക്കുക, രാജകുമാരി എന്നാണ് വിളിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷനെ രാജകുമാരൻ എന്നാണ് വിളിക്കുക, നാട്ടുകാരെ വിളിക്കുക. അതിൽ നിന്നാണ് ഈ 45-ാം സങ്കീർത്തനത്തിൻ്റെയൊക്കെ പിറവി. അടുത്തത്, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷനെ തൻ്റെ തനിക്ക് വേണ്ടി ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന പെൺകുട്ടിയെ തൻ്റെ ഭാര്യയായി കരുതണമെന്നാണ്, ഭാര്യ എന്നാണ് കരുതേണ്ടത്. തിരിച്ചവൾ ഭർത്താവായി കരുതണം.
എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്ന നിലയിൽ രണ്ടുപേരും കഴിയണം. അതിനാണ് യോസഫിനോട് പറയുന്നത് നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കേണ്ട. ഇതാണ്. അങ്ങനെ കാലങ്ങൾ കുറെ കഴിയുമ്പോൾ ഇവര് നനയാത്തൊരു നിമിഷത്തിൽ വന്ന് ഈ വീട്ടിലെത്തുന്ന വൈകാറായൊരു വേളയിൽ ഇവരെ എല്ലാ വിധത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന രൂപത്തിലാണ് ദർശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് വന്നിരിക്കുന്ന അറിയാതെ അടുത്തടുത്ത വീട്ടിലെ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിയ ഇത്തരം പെൺകുട്ടികളെല്ലാം ഇറങ്ങി വരും. അതിൽ ഒരാളാണ് തൻ്റെ കാന്തൻ. അതൊക്കെ ഉത്തമഗീതത്തിൽ പറയുന്നത് എൻ്റെ മണവാട്ടി ഒരുത്തി മാത്രം എന്ന് പറയും, എൻ്റെ കാന്ത ഒരുത്തി മാത്രം എന്ന് പറയുന്നൊരു പ്രയോഗം. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന കുട്ടികൾ, ഇതാണ് മാത്യു ചാപ്റ്റർ 25 ഒക്കെ, അതായത് സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട പത്തു കന്യകമാരോട് സദൃശ്യം ബഹുജനമാണ്. അതൊക്കെയാണ് എം സി അബ്ദുൽ നാസറൊക്കെ യാതൊരു അടിസ്ഥാനമില്ലാതെ വ്യാഖ്യാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പിൽ. പറഞ്ഞു വന്നത് ആ കൂടെ ഉള്ളവരാരുമല്ല കാന്ത, കാന്ത വേറൊരു പെൺകുട്ടിയാണ്, ആ വന്ന കന്യകമാരല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രായത്തിലേക്ക് വരാം. പ്രായം, വിവാഹ പ്രായം എന്നത് ഈ പെൺകുട്ടിക്കും അവളുടെ പിതാവിനും അതുപോലെ ആൺകുട്ടിക്കും അയാളുടെ പിതാവിനും തോന്നുന്ന പക്വതയുള്ള സമയമാണ്. എങ്കിലേ ഒരു കുടുംബഭാരം അവരെ ഏൽപ്പിക്കൂ. നിശ്ചിതമായൊരു പ്രായം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഒന്നുറപ്പിക്കാം, അത് ഒരു പക്വമതിയായി എന്ന്, അതൊക്കെ പക്വത വരുന്ന പ്രധാനപ്പെട്ട ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ കഴിയുന്ന ഒരു യുവാവ്. ആ യുവാവിൽ നിന്ന് ഒരു 4-5 വയസ്സ് അല്ലെങ്കിൽ പരമാവധി ഒരു 4 വയസ്സും 3 വയസ്സ് 2 വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ അവരുടെ വിവാഹം നടക്കും. അതാണ് പരമ്പരാഗതമായി കണ്ടുവരുന്ന ഒരു രീതി ഓൾഡ് ടെസ്റ്റമെന്റിൽ. ഇനി ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരാം. ന്യൂ ടെസ്റ്റമെന്റില് വിവാഹം കഴിയാത്തവരോടും കന്യകമാരോടും എന്നൊക്കെ എടുത്തു പറയുകയാണ്. ഒരിക്കലും 3 വയസ്സുള്ള കുഞ്ഞിനെ കന്യക എന്ന് വിളിക്കത്തില്ല, അല്ലെങ്കിൽ 6 വയസ്സുള്ള കുഞ്ഞിനെ കന്യക എന്ന് വിളിക്കില്ല. അപ്പോൾ അഡോൾസൻസ് ആയിട്ടുള്ള ആ പ്രായം ഏത് എന്ന് നമുക്ക് ഏകദേശം അതിൽ നിന്നൊരു ഒരു ഒരു ധാരണയിലെത്താനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പ്രായം നിശ്ചയമായിട്ടും അവിടെ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം, ഇനി ശൈശവ വിവാഹം പോലെ നമ്മുടെ ഇന്ന് കാണുന്ന 18-21 ഇന്ത്യയിലെ ക്രമം പോലെ ഒക്കെ അവിടെ നടന്നു ക്ഷണിക്കാനൊന്നും പറ്റിയല്ല. പലതരത്തിലുള്ള വിവാഹങ്ങൾ പണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നു. ഞാനത് ആദ്യത്തെ നമ്മുടെ വിഷയാവതരണത്തിലെ പറഞ്ഞിരുന്നു, ഗാന്ധിജി, അത് ഞാൻ പറഞ്ഞൊരു കേസാണ്. അംബേദ്കർ, അതുപോലെ ഒത്തിരി ആളുകൾ ശൈശവ വിവാഹം നമ്മളെയൊക്കെ കൺമുമ്പിൽ, നമ്മുടെ വലിയ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ 4-ആം വിരുന്ന് നിൽക്കുള്ള ചടങ്ങ് പണ്ടുണ്ടായത്. കാരണം ഈ പെണ്ണും ചെറുക്കനും കൊച്ചു പിള്ളേരാണ്, ഇവരെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഇവർ തന്നെ പോകാൻ പറ്റില്ല, ഈ പാമ്പും കാട് അതുപോലെ തന്നെ പുലിയും കടുവയൊക്കെ ഉള്ള സ്ഥലത്തുകൂടെ ചെണ്ടയൊക്കെ അടിച്ച് ഈ പെണ്ണിനെ എടുത്തുകൊണ്ട് പോകണം വിളക്കുമൊക്കെ ആയിട്ട്. കാരണം കൊച്ചു പെണ്ണാണ്, ഈ കുമ്പ പറഞ്ഞാൽ കളിക്കോപ്പുകളെല്ലാം കൊണ്ടാ പോകുന്നത്. പക്ഷെ ഇതൊന്നുമല്ല ക്രൈസ്തവ വിമർശനത്തിന്റെ ആധാരം. ദയവായിട്ട് എല്ലാവരും അവിടെ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണം. കൃത്യമായിട്ട് എവിടെയാണ് ഞങ്ങൾ ഈ പറയപ്പെടുന്ന വിമർശനം നിലനിൽക്കുന്നത്? ഇവിടെയൊന്നും അല്ല, മറിച്ച് ഇങ്ങനെ ഒരാൾ മുഹമ്മദ് ഇസി വിവാഹം കഴിച്ചത് പോലും ഇല്ല ഞങ്ങളുടെ പ്രശ്നം. മറിച്ച് ഇത് എക്കാലത്തുമുള്ള മനുഷ്യരാശിക്ക് മാതൃകയാണ് എന്ന് പറയുകയും ക്രിസ്ത്യ വിശ്വാസവും അതിൻ്റെ രീതികളും വിമർശിക്കുകയും എന്നിട്ട് അതിലും മേത്തരമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യുന്നിടത്താണ് ക്രൈസ്തവ വിമർശനം നിലനിൽക്കുന്നത്. ഇനി ഈ ക്രൈസ്തവ വിമർശനത്തെ പ്രതിരോധിക്കാൻ ബൈബിളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവര് വസ്തുത നിരത്തി അത് തെളിയിക്കാണ് വേണ്ടത്. മാത്രമല്ല, ഇനി ബൈബിളിൽ അങ്ങനെ ഉണ്ടാകട്ടെ, ഉണ്ടെങ്കിൽ അതിനെ അതേ രൂപത്തിൽ മാതൃകയാക്കണം നിങ്ങളെന്ന് പറയുന്ന ഒരു നിർദ്ദേശവും ബൈബിളിൽ ഇല്ല എന്നുകൂടി ഓർത്തിരിക്കണം. ഇതാണ് ഈ വിഷയത്തെ സമഗ്രമായി അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് ഉത്തരം വന്നില്ലെങ്കിൽ ഇനിയും ചോദിക്കാം. വളരെ നന്ദി പാസ്റ്റർ. കാരണം ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, യഹൂദ പാരമ്പര്യ പ്രകാരമാണ് നമ്മൾക്ക് വ്യക്തത വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും സംശയത്തിന് ഒരു അവസാനം ആകും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കാൻ കാരണം. കാരണം വളരെ വ്യക്തമായിട്ട് പാസ്റ്റർ ഇത് വളരെ വ്യക്തമായിട്ട് പഠിക്കുകയും ആ രാജ്യത്ത് സഞ്ചരിക്കുകയും അനുഭവ സമ്പത്തും ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായ ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ്. ആ ഉത്തരം ലഭിക്കുകയും ചെയ്തു. ദൈവനാമത്തിൽ വളരെ നന്ദി അറിയിക്കുന്നു. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും ചോദ്യം? അല്ല, ഒരു കാര്യം കൂടെ അലക്സ് ഭായി, ഒരു കാര്യം കൂടെ. ജേക്കബ് സാറെ, ഈ അനിൽ സാർ പറഞ്ഞ ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് അനിൽ സാറിന്റെ ഒരു പ്രസംഗം തന്നെ എനിക്കൊന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വിവാഹത്തെ സംബന്ധിച്ച് ഇച്ചിരി കൂടെ ആധികാരികമായിട്ട് പഠിക്കാൻ അത് ഉപകരിക്കും, ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി തന്നെ. അനിൽ സാർ, അനിൽ ബ്രോനോടെ എനിക്ക് ചോദിക്കേണ്ടത് എന്താ സംഭവം വെച്ചാല്, ഇത്രയും കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, പിന്നെ അനിൽ ബ്രോ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മതപരിവർത്തനത്തിന്, അതായത് ദളിത് സമൂഹത്തിന് ഉൾപ്പെടുത്തുന്നത്? ദളിത് സമൂഹം എന്ന് വെച്ചാല് ഉത്തരേന്ത്യയിൽ ഇവിടെ ആ ഒരു ചോദ്യത്തിന്റെ വേദിയല്ല.
ഇവിടെ നമ്മുടെ ടോപ്പിക്ക് ശൈശവ വിവാഹം ബൈബിളിൽ എന്ന വിഷയമാണ്. ഈ വിഷയവുമായിട്ടോ ഇതിനു ഉപചോദ്യമായി ചോദിക്കാൻ പറ്റുന്ന വിഷയങ്ങളോ, ഇപ്പൊ ജോസഫ് ഞാൻ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്, അതേപോലുള്ള ചോദ്യങ്ങളോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുവാദം ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അലക്സ ചോദിച്ചോളൂ. ഒരു മൂന്ന് ദിവസം മുൻപേ ഈസാ മുഹമ്മദും ഹാരിസ് മദനിയൊക്കെ ഉണ്ട് ഒരു ഗ്രൂപ്പിൽ, വളരെ യാദൃശ്യമായി കയറിയിരുന്നു. ഒരു 10-50 പേരുണ്ടായിരുന്നു അവരെ. അവർ ആരെങ്കിലും ക്രിസ്ത്യാനികൾ കൊണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ മുകളിലേക്ക് കൊണ്ടുവരികയും ഈസാ മുഹമ്മദിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് ഇതായിരുന്നു, ഈ അനിൽ കൊടുത്തോട്ടവും അനിൽകുമാർ അയ്യപ്പനെ പോലുള്ള ആളുകളെ ഈസായും ശബ്ദം ശരിയല്ല ബ്രദർന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. അപ്പം അതായിരുന്നു സബ്ജക്റ്റ്. അപ്പം അതിൽ കുറെ ആളുകൾ ഇവരുടെ അണികൾ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അനിൽകുമാർ അയ്യപ്പനും അനിൽ കൊടുത്തോട്ട പാസ്റ്ററും ഒക്കെ ഇങ്ങനെ നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈസാ മുഹമ്മദ് പറയാണ്, അതിന്റെ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്, ഈസാ മുഹമ്മദ് പറയാണ് ഇനി അങ്ങനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു, ഞാൻ ഒരു പുതിയ കാര്യം പറയാം. അപ്പം ഹാരിസ് മദനി പറയുന്നു, ഉസ്താദ് പറയൂ അത് നമുക്കത്, അല്ല സാഹിബ് പറയൂ നമുക്കത് ഇനി നമ്മുടെ ഒരു വെപ്പണായിട്ട് നമുക്കത് ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ സംസാരിക്കുകയാണ്. അപ്പൊ പറയുകയാണ്, ഒരു ഈശോ ഒരു യേശു ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ആ ഭവനത്തിൽ ഒരു സ്ത്രീ, കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സ്ത്രീ കടന്നു വന്ന് യേശുവിന്റെ കാലിൽ സുഗന്ധം പൂശുകയും യേശു അവളുടെ മുടി കൊണ്ട് യേശുവിന്റെ കാല് തടവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ വന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ യേശു പറഞ്ഞു, അവളെ തടയണ്ട, അവളെന്റെ അടുത്തിരുന്നോട്ടെ എന്ന് ഇങ്ങനെ സുഖിച്ച് യേശു അങ്ങനെ ഇരിക്കുകയായിരുന്നു പറഞ്ഞു. ഇത് കേട്ടത് എന്റെ രക്തം തിളച്ചു, ഞാൻ ചാടി ചോദിച്ചു, മുഹമ്മദ് ഈസ ഈ താങ്കൾ ഈ പറഞ്ഞത് വളരെ മോശപ്പെട്ടൊരു വാക്ക് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, ഈ മാരിയത്തുൽ ഖിബ്ലിനെ അപ്സര വീട്ടിൽ വെച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്നതെന്ന് പറയുകയും ഈസ മുഹമ്മദ് അപ്പൊ തന്നെ താഴെ പോയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ചോദ്യങ്ങൾ എന്റെ ഈസ മുഹമ്മദിനോടായിരുന്നു ചോദിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഹാരിസ് മദനി എന്നോട് പറഞ്ഞു, താങ്കൾ ചോദ്യം ഇവിടെ ചോദിച്ചോളൂ, അദ്ദേഹം ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്സയുടെ ഭവനത്തിൽ വെച്ചിട്ട് മാരിയത്തിലിനെ ഒരു അടിമ സ്ത്രീനെ മുഹമ്മദ് ഇത് ചെയ്തതും ഈ യേശു ക്രിസ്തുവിന്റെ കാലിൽ തൈലം പൂശിയ സ്ത്രീയെ നിങ്ങൾ ഒരുപോലെ രണ്ടിനെ ഒരുപോലെ നിങ്ങൾ ചാലിയാക്കുവാണോ എന്ന് ചോദിച്ചപ്പം ഹാരിസ് മദനി പറഞ്ഞു, അത് അതിനകത്ത് സംസാരിക്കാനായിട്ട് ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളി കുറേ വിശദീകരണങ്ങളൊക്കെ തന്നു. അപ്പം അതിനകത്ത് ഭയങ്കര തെറിയായിരുന്നു, എന്നെ ബാക്ക് ചാനലിൽ ഭയങ്കരമായിട്ട് ഒന്ന് തെറി വിളിച്ചു. അപ്പൊ അവർ പറയാണ്, ഇനി ഞങ്ങളുടെ പുതിയ വെപ്പൺ ഇതാണ് യേശു ക്രിസ്തുവിന്റെ, അതിനെക്കുറിച്ചൊന്ന് അനിൽ പാസ്റ്റർ ഒന്ന് പറഞ്ഞു തരാമോ? ഞാനത് രണ്ടു ദിവസമായിട്ട് താങ്കളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ? കാരണം പുതിയ വെപ്പൺ അവർ കിട്ടിയിട്ടുണ്ടെന്ന് കൊണ്ടാണ് ഈസാ മുഹമ്മദ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. യേശുവിനെ പറ്റി ഇത്തരം ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചോര തിളക്കേണ്ട കാര്യമില്ല, അതാണ് ഒന്നാമത് വേണ്ടത്. ചോര തിളക്കേണ്ട ആവശ്യമില്ല, കാരണം യേശു അങ്ങനെയല്ല. കാരണം ഈ മറിയ വന്നിട്ട് യേശുവിൻ്റെ പാദം ശുദ്ധീകരിക്കുന്നു, കഴുകുന്നു, അവൾ മുടി കൊണ്ട് യേശുവിൻ്റെ കാല് തുവർത്തുന്നു. എത്ര മനോഹരമായൊരു കാഴ്ചയാണ്, എത്ര ഉദാത്തമായൊരു പാദസേവ, ഒരു സ്നേഹം, അതൊക്കെയാണ് അവിടെ പ്രകടമാക്കുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു കണ്ടുകൊണ്ട് മുഹമ്മദ് ഈസയ്ക്ക് കാണേണ്ടി വരുന്ന ദുര്യോഗം, അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഇപ്പൊ ഞാനിതിലേക്കൊരു ചെറിയൊരു ഒരു ഉദാഹരണം പറയാം. എന്നെ ഏറെ വേദനിപ്പിച്ചൊരു ഒരു വാർത്ത, നിങ്ങളെയൊക്കെ അത് ഒരു പക്ഷേ അഫക്റ്റ് ചെയ്തതാണ്. ഒരു പുരുഷൻ അയാളുടെ ഭാര്യയായിട്ട് തെന്നി പിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ രണ്ട് കുട്ടികളുണ്ട്, അതിൽ ഈ സ്ത്രീക്കെതിരൊരു കേസ് കൊടുക്കും. അതിലൊരു ആൺകുട്ടിയോട്, സ്വന്തം മകനോട് ഈ സ്ത്രീ ആ മകനെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ചു, കേസ് കൊടുത്തു. വലിയ പ്രശ്നമായി, ഉള്ളിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു. അപ്പോൾ എത്ര ആ സ്ത്രീ അനുഭവിച്ച ദുഃഖവും ഭാരവും ഒക്കെ എത്ര വലുത്. അവരെന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഞാൻ ഒത്തിരി ദുഃഖിച്ചത് കണ്ട്, ആ വാർത്ത കേട്ടപ്പോഴേ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നി. അതിൽ ആ സ്ത്രീ അങ്ങനെ, അവർക്ക് എത്രയോ വഴികൾ വേറെ ഉണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക്. അപ്പോൾ ഒരു പുരുഷൻ ഈ വഴി ഉപയോഗിക്കേണ്ടി വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അയാളുടെ മാനസികാവസ്ഥ ഇനി അടുത്ത പറയാം. എല്ലാം അയാളുടെ അടഞ്ഞു, വേറൊന്നുമില്ല അവരെ തോൽപ്പിക്കാൻ. അപ്പോൾ ഒരു പുതിയ വ്യാഖ്യാനം. അപ്പോൾ ഇത് കൈകാര്യം ചെയ്ത കോടതികൾ വളരെ പക്വതയോടെ, പോലീസ് വിവരക്കേട് കാണിച്ചു, അത് ഭയങ്കര പ്രശ്നമായി, മാധ്യമങ്ങൾ അത് ശരിക്കും ആഘോഷിച്ചു,
പക്ഷേ കോടതി അത് വളരെ കൃത്യതയോടെ അവധാനതയോടെ ആ വിഷയത്തിൽ ഇടപെട്ടു. കാരണം അവരുടെ സ്ത്രീ കൂടിയാണ്, കൗൺസിലിങ്ങിന് വിധേയമാക്കി. അത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തള്ളിപ്പോയി, അത് അവൾ നിരപരാധിയും തെളിഞ്ഞു. പക്ഷെ ആ പുരുഷൻ സ്വീകരിച്ച ഒരു ടൂൾ ആയുധം ഇതേപോലെ തന്നെയാണ്. ആരോ സൗണ്ട് മ്യൂട്ട് ചെയ്യണേ, നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ഇതേപോലെയാണ് ഇപ്പൊ മുഹമ്മദ് ഈസ. അപ്പൊ ആരിസ്മാദിനി, ഞാനും കാരിസ്മാദിനോട് നാളെ ഒരു ചർച്ച ഉണ്ട്. അവർ രണ്ടുമൂന്ന് ഉസ്താദുമാരുണ്ട്. ഈ ഖുറാന്റെ വെളിപ്പാട് കിട്ടിയ വിധത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ട് നാളെ. അപ്പോ ഏതായാലും നമുക്ക് അവിടെ നിങ്ങൾ എത്തുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ കേൾക്കാം. ഏതായാലും ഈ പറഞ്ഞത് ഇതായിരിക്കും ഇനി അവർ പ്രതികരിക്കാൻ പോകുന്നത്. അതൊരു വലിയ പ്രതിസന്ധിക്കകത്ത് ചെയ്തു പോകുന്നൊരു കാര്യമാണ്. പക്ഷെ ഇവരൊരു അപകടം അറിയുന്നില്ല. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്ത് ഇവരാരെ കുറിച്ചാണ് പറയുന്നത് അറിയുന്നത്. നമ്മൾ തള്ളിയിട്ടുള്ളതാണെങ്കിലും ഇവർ ഇവരുടെ ഈസാ നബിയെ കുറിച്ചാണ് ഈ ആക്ഷേപം ഉന്നയിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു ഊരാനൊരു വഴി എന്നുവെച്ചാൽ അത് നമ്മൾ കൂട്ടിച്ചേർത്താണ്. ഇത് ഈ കാലെ കൊണ്ട് അത് കൂട്ടിച്ചേർത്താണ്. അപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വരുമ്പോൾ അത് കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ഇവർ ബൈബിളിനെതിരെ ഏതെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കെട്ടണം. എൻ്റെ അമ്മ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, ഞാൻ വളരെ ശുദ്ധനായൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എൻ്റെ അമ്മ വളരെ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, പക്ഷെ ഞാൻ വളരെ പ്യുവറായിട്ടുള്ളൊരു ആളാണ് എന്ന് പറയുന്ന പോലെയാണ്. ബൈബിള് വളരെ മോശമാണ്, അതിൽ നിന്നുണ്ടായ ഈ സാധനം വളരെ പരിശുദ്ധമാണ്. അപ്പൊ അതിലേക്ക് ചെല്ലും, അത് കറങ്ങി തിരിഞ്ഞ് അവിടെ കൊള്ളും. ഇപ്പോൾ ഒരു വലിയ പ്രശ്നം, ഈ ഇസ്ലാമിക ലോകം ഇത്രയും അവഹേളിക്കപ്പെടാൻ, ഇതുപോലെ വിമർശിക്കാൻ. ഇപ്പോ ഞാനൊന്നും ഇങ്ങനെ വിമർശിക്കുന്ന ഒരാളല്ലായിരുന്നു. എൻ്റെ ഒരു 3 വർഷം മുമ്പൊക്കെ ഉള്ള വീഡിയോ നിങ്ങൾ നോക്കുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത്. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരന്മാരുടെ കാര്യം പറയാം, ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഒരു സെമിനാരിയിലും ഞങ്ങൾ ഇസ്ലാം മതത്തിനെതിരെ പഠിപ്പിക്കാറില്ല, പഠിക്കാറില്ല. ഞങ്ങൾ ഹിന്ദുമതത്തിനെതിരെ പഠിപ്പിക്കാറില്ല, അത് മോശമാണെന്ന് പഠിപ്പിക്കാറില്ല. നിങ്ങളുടെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടാണ് ഞങ്ങളുടെ സെമിനാരികളിലെ ഇതുവരെയുള്ള സിലബസ്, ഇതുവരെയുള്ള പഠനങ്ങൾ. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മതത്തെ ആദരിക്കുന്നു, അതേ രൂപത്തിൽ നിങ്ങളുടെ ആചാര്യന്മാരെയും കിതാബുകളെയും അതുപോലെ ഭഗവത്ഗീതയാണെങ്കിൽ ഏത് പുസ്തകത്തെയും ഞങ്ങളുടെയൊക്കെ കൂടെ ഈ റിലീജിയനിൽ വിശേഷിച്ച് ഹിന്ദുമതത്തിലൊക്കെ വലിയ ഗവേഷണം ചെയ്ത പണ്ഡിതന്മാരുണ്ട്, സംസ്കൃതം പഠിച്ച ആളുകളുണ്ട്. അവരാരും തന്നെ ഈ മതത്തെയോ അതിൻ്റെ വിശ്വാസത്തെയോ അവഹേളിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ പുസ്തകങ്ങളിൽ പോലും ബഹുമാനവും ആദരവും തന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്കത് എന്നുമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വേറിട്ട വിശ്വാസമുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾക്ക് ദൈവികത സംബന്ധിച്ചൊക്കെ വേറിട്ട കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ സ്പിരിച്വാലിറ്റി ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, പക്ഷെ അതിൻ്റെ ഫിലോസഫി ഞങ്ങൾ എന്ന് ഉൾക്കൊണ്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി കടുത്ത ഒരു ഇസ്ലാമിക വിമർശനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ച ആളുകളാണ് ഈ കക്ഷി. അവര് ഇനി അടുത്തൊരു പുലിവാലി പിടിക്കുന്നു എന്ന് ഇതിന് അർത്ഥമുള്ളൂ. ഇങ്ങനെ വരിക വഴി ഒരിക്കലും ഏതൊക്കെ തലകുത്തി നിന്ന് ഇവർ മറിഞ്ഞ് യേശുവിനെ വിമർശിക്കാൻ പോയാലും നബി അകപ്പെട്ട് കിടക്കുന്ന അധാർമികതയുടെ ഈ ടാർവീപ്പയ്ക്കകത്ത് നിന്ന് അദ്ദേഹത്തിന് കരക്ക് കയറാൻ സാധിക്കില്ല. ആ ടാർവീപ്പയിലെ ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അതിൽ തുനിയാതിരിക്കുകയാണ് മുഹമ്മദ് ഈസയ്ക്ക് ബുദ്ധി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിനാശകാല വിപരീത ബുദ്ധി എന്ന കാര്യം കൂടി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. അതുകൊണ്ട് ഞങ്ങളുടെ പണി കൂടത്തേ ഉള്ളൂ. കാരണം ഞാൻ നിങ്ങൾക്ക് കൃത്രിമമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാതെ, ലോകത്തൊന്നും ഇല്ലാത്തൊരു കാര്യം പറയാതെ നിങ്ങൾക്കിങ്ങനെ വ്യാജം പ്രചരിപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കിതാബ് നേരെ തുറന്നാൽ മതി, അതിങ്ങോട്ട് എടുത്താൽ മാത്രം മതി, അതിലെ ഹദീസ് അങ്ങോട്ട് ഉദ്ധരിച്ചാൽ മാത്രം മതി. നിങ്ങൾ കരയും, മുജാഹിദ് ബാലിശ്ശേരിയൊക്കെ കരയുന്ന കണ്ടില്ലേ, അവിടെ പൊട്ടിക്കരയും. അതുകൊണ്ട് ഇതാണ് പണിയെങ്കിൽ മുസ്ലിം തയ്യാറായിക്കൊള്ളുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. കരയാൻ റെഡി ആയിട്ടിരുന്നു, അടുത്തത് വരുന്നുണ്ട്, അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഞാൻ എനിക്ക് സംസാരിക്കാം. വട്ട് കേട്ട് ജോണാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, സി അലിക്കോട്ടത്തോട് സാറേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ. ഞാൻ മാരേജ് സമയത്ത് ബഹ്റിനിലായിരുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചു ഒരു മുസ്ലിം അവിടുത്തെ മുല്ലാക്കയുടെ അടുത്ത്. ഞാൻ പറഞ്ഞു നിക്കാ എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു നിക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സൽ ഇന്റർകോഴ്സിനുള്ള അനുവാദമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ 6 വയസ്സായിട്ടുള്ള സമയത്ത് ആയിഷേനെ കല്യാണം കഴിച്ചപ്പോൾ അത് നിക്കയായിട്ടാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഖുർആൻ ഇതിൽ ഹദീസിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ 6 വയസ്സിൽ അത് അപ്പോൾ ഇന്റർകോഴ്സ് ചെയ്തിട്ടുണ്ടാവോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല. ആ സമയത്ത് ആയിഷയുടെ വീട്ടിൽ കൊണ്ട് കഴിഞ്ഞ നിക്കാക്ക് ശേഷം ആയിഷയുടെ വീട്ടിലായിരുന്നു. അതിനുശേഷം 9 വയസ്സായപ്പോഴാണ് ഹസ്ബൻഡ് എടുത്ത് ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കൊടുത്തോട് സാറിന് എന്തെങ്കിലും പറയാം. അപ്പൊ എനിക്കിതിൽ ഒരു വിരോധാഭാസം തോന്നുന്നു. നിക്കാന്ന് പറഞ്ഞ ഇന്റർകോഴ്സിനുള്ള അനുവാദമാണ്, പക്ഷെ അതിനുശേഷമാണ് 9 വയസ്സിലാണ് ഇവരുടെ കൂടെ താമസിക്കുന്നത്. അതിന് ആ ഒരു വൈരുദ്ധ്യം എനിക്കത് മനസ്സിലായില്ല. അഴിക്കൊടുത്തോട് സാർ ഇതിന് കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്.
ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് നമ്മുടെ ഒരു മദനി ഉസ്താദ് ഉണ്ടല്ലോ, ഹാരിസ് മദനി അല്ല, മറ്റേ അലിയാർ കാസിമി, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് 6 വയസ്സിൽ ആയിഷ ബീവിയോടൊപ്പം മുഹമ്മദ് കിടക്ക പങ്കിട്ടൊന്നും അല്ല അവർ പറയുന്നത്, അങ്ങനെ പറയുന്നവരെ ഭൂമുഖത്തു നിന്ന് കളഞ്ഞേക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പ്രായം പറയുന്നുണ്ട് 10 വയസ്സ്. ഇനി വേറെ ഒരു കാര്യം, മുഹമ്മദി സാദ് പറഞ്ഞ് 19 വയസ്സാക്കിയിട്ടുണ്ട്. 19 വയസ്സ്, 19 വയസ്സ്. എനിക്ക് ഈ മുഹമ്മദീസോട് മതിപ്പാ തോന്നി കേട്ടോ. കാരണം അദ്ദേഹം ചെന്നത് കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഇവരെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കും, ഇവരെ കൊണ്ട് മാറ്റി 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 പറയിപ്പിച്ചല്ല, അതെ ഞങ്ങൾ നിർത്തൂല, ഇവരെ കൊണ്ട് പറഞ്ഞ് ഇവരും മടുക്കുള്ളൂ. 1 6 1 9 1 18 കേരളം അങ്ങനെ കയറി പരമാവധി ഇതെല്ലാം നീങ്ങട്ടെ. അങ്ങനെ അവരിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വന്തം ഭൂതകാലത്തോട് പടപൊരുതുകയാണ്. ഇനി ആയിഷാബിയുടെ വിഷയത്തിലേക്ക് വരാം. ആധികാരികമായി ഏത് നബിചരിത എടുത്താലും നമുക്ക് 9 വയസ്സാണ് കാണാൻ പറ്റുന്നത്, 9. ഏതായാലും 6 വയസ്സിൽ കെട്ടി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവർ തമ്മിലുള്ള ബന്ധം, അത് ഇവിടെ പെൺകുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പറയാം. താഴേക്ക് എന്റെ സൗകര്യമാർ കൊച്ചു പിള്ളേരൊക്കെ ഇരിപ്പുണ്ടേ, നിങ്ങൾ ക്ഷമിക്കണം, ഇത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ആയിഷയുടെ ജനനേന്ദ്രിയ സുഷിരം ചെറുതായിരുന്നത് കൊണ്ട് അതിലേക്ക് ഒരിക്കലും നബിക്ക് അതിൽ ഇന്റർകോഴ്സ് സക്സസ് ആയിട്ട് നടത്താനായിട്ട് കഴിയില്ല. കഴിയാതെ വരുമ്പോൾ അദ്ദേഹം മുഫാഖത്താഫ് എന്നൊരു ശൈലി സ്വീകരിക്കുകയാണ്. അതായത് അവളുടെ എന്താ പറയുക, തുടകൾക്കിടയിൽ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം വെച്ചുള്ള ഒരുതരം ആസ്വാദനം നടത്തുന്നു. എന്നിട്ടത് ഇസ്ലാമിൽ നിഷിദ്ധമാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ചർച്ച. ഈ കൂടെ ഒന്നുകൂടി പറയാം, രസാവഹമായൊരു കാര്യമാണ്, നിങ്ങളെല്ലാം കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്രൈസ്തവർക്കിടയിൽ സുന്നകദോസുകൾ എന്നൊരു സംഭവമുണ്ട്. ആദ്യത്തെ സുന്നകദോസ് തന്നെ നടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലാണ്. ആദ്യത്തെ സുന്നകദോസ്, പിന്നെ ഒത്തിരി സുന്നകദോസ് ഉണ്ട്, അത് സീരിയസ് ആയ കാര്യവും ഒത്തിരിയൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. സീരിയസ് അല്ലെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകൾ വലിയ വഴി വിട്ട രീതിയിലൊക്കെ ചർച്ചകൾ വന്നു, അതൊക്കെ ചർച്ച ചെയ്തൊക്കെ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള മാറ്റേഴ്സും ഒക്കെ ചർച്ച ചെയ്ത്, യേശുവിന്റെ ശരീരം എങ്ങനായിരുന്നു, മറിയുടെ ദൈവത്വം, മറിയുടെ തിയോട്ടോക്കോസ്, ഇതേക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളാണ് നടന്നിരുന്നത്. ട്രിനിറ്റി, ഇതൊക്കെയാണ് ചർച്ച നടന്നത്. പക്ഷേ ഇസ്ലാമിക ലോകത്തിന്റെ 200 വർഷത്തെ ചർച്ച നിങ്ങൾക്കറിയാം എന്താണ്, ഒരു സ്ത്രീയെ പ്രാപിക്കുമ്പോൾ, ഒരു പുരുഷൻ ആ സ്ത്രീയോട് സെക്സിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ വഴി ഏതാണ്, അതിൻ്റെ പ്രോപ്പർ ചാനൽ എന്തായിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം, അത് പറയാൻ കൊള്ളൂല. ഈ ഒരു കാര്യം അത് എങ്ങനെ വേണം എന്ന് അത് പറയുന്നതിന് തന്നെ ഒരു കാര്യമുണ്ട്. മുഹമ്മദിൻ്റെ അരികിൽ ഒരിക്കൽ വന്നിട്ടൊരു സുഹൃത്ത് പറയാണ്, തിരുനബി അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇന്നലെ എൻ്റെ വാഹനം തെറ്റിച്ചു കളഞ്ഞു. വാഹനം എന്താ നിങ്ങൾ ധരിച്ചാൽ മതി, വാഹനം തെറ്റിച്ചു കളഞ്ഞു. ഞാൻ റെഫറൻസൊക്കെ തരാം കേട്ടോ, വെറുതെ ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ വാഹനം തെറ്റിച്ചു കളഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചു എന്താ സംഭവം, അവ പറഞ്ഞു വേ പ്രോപ്പർ ചാനലിലല്ല കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല, അലൗഡാണ്. അപ്പൊ ഇത് അലൗഡാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യാൻ 200 ഇയേഴ്സ് ഇസ്ലാമിക പണ്ഡിത ലോകം ചിലവഴിച്ചത് 200 കൊല്ലം. അതിന് മറുപടി പറഞ്ഞത് തബരിയാണ്. അപ്പൊ തബരി അതിന് മറുപടി പറയാൻ 200 കൊല്ലം എടുത്തു. അപ്പൊ എന്താണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിലെ ചർച്ച നിങ്ങൾ ഓർത്തോണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചതിലേക്ക് വന്നാൽ ആയിഷയോടുള്ള വിവാഹ ബന്ധം, അദ്ദേഹം സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുന്നത് 9-ാം വയസ്സിലാണ്. പിന്നെ ഈ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ പാവക്കുഞ്ഞിനെ കൊണ്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം, പാവകളെയൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അതേ പറ്റി തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞ ഞാൻ ചില വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊരു ഉസ്താദ് പറയുന്നത് ആയിഷ ബീബിയെ കാണാൻ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് കാഞ്ചീപുരത്തിന്റെ പട്ടുസാരിയല്ല, പാവക്കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ടാണ് പോയത് എന്ന് അദ്ദേഹം തന്നെ വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം ഈ വിഷയത്തിൽ ഉറപ്പാണ്, അദ്ദേഹം ഈ 9 വയസ്സ് ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളപ്പോൾ അദ്ദേഹം എത്രയോ മുത്തച്ഛനായി, ഒരു മുത്തച്ഛന്റെ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഈ കുട്ടിയായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് കൂടിയത് കുറഞ്ഞത് 9 വയസ്സ്, പിന്നെ മുകളിലോട്ട് പലരും മാറ്റി 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 ഭേദഗതി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും ഇപ്പോ ഈ തബരി സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ സ്കൂളുകളുണ്ടല്ലോ, അതായത് മുഹമ്മദ് ഈസ സ്കൂൾ എന്ന് പറഞ്ഞ പോലെ ഒരു ചിന്താതലം വെട്ടി തുറക്കുന്ന നല്ലതാണ്. മുഹമ്മദ് ഈസയുടെ സ്കൂളിൽ അത് 18 വയസ്സായിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, സംഗതി ആകെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൊള്ളാവുന്ന മറ്റ് മുസ്ലിങ്ങൾക്കും അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു രീതിയായിരിക്കും, കാരണം ഇതാണെങ്കിൽ പണി കുറഞ്ഞിരിക്കും. കൊടുത്തോട്ട് സാർ, അത് സാക്കിർ നായിക്ക് അത് 19 ആക്കിയിട്ടുണ്ട് ആളുടെ വീഡിയോകളിലെല്ലാത്തിലും. ഒന്ന് പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തോളൂ.
ഓക്കെ ഓക്കെ ആ അല്ല അത്രേ ഉള്ളൂ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ താങ്ക് യു സാർ നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ് ആളുകൾ വളരെ സൗഹൃദപരമായി ചർച്ച നടക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആയിഷയെ 6 വയസ്സ് വിവാഹം ചെയ്തതിന് ശേഷം വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം 9 വയസ്സ് വരെ കാത്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമുക്ക് 2 റീസൺസ് ആണ് കാണുവാൻ കഴിയുന്നത് അതല്ലാതെ മറ്റൊരു റീസൺസ് നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് പോലെ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുവാൻ വേണ്ടി കാത്തിരുന്നു എന്നുള്ള ആ ഒരവകാശത്തിന് പിന്താങ്ങുന്ന ഹദീസുകളൊന്നുമില്ല എന്നാൽ 2 റീസൺസ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് വിവാഹത്തിന് ആവശ്യമായ പണം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു റീസൺ ഉണ്ട് അതിൻ്റെ കൃത്യമായ ഹദീസ് നമ്മുടെ സിജോ ബ്രദർ തുടങ്ങിയുള്ളവർ അവസരമെങ്കിൽ അവർ പറയും അപ്പോൾ 1-ാമത്തെ റീസൺ വിവാഹത്തിന് ആവശ്യമായിരുന്ന പണമില്ലായിരുന്നു എന്നും 2-ാമത്തെ റീസൺ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് ആയിഷ രോഗിയായിരുന്നു എന്നുള്ള റീസണേ നമുക്ക് കാണാൻ കഴിയും അതല്ലാതെ അവൾക്ക് പ്രായപൂർത്തിയാകുവാൻ വേണ്ടി കാത്തിരുന്നതാണ് എന്ന് അവകാശപ്പെടുന്ന യാതൊരു ഹദീസുകളുമില്ല അപ്പൊ പോസിബിൾ ആയിരിക്കുന്ന 2 റീസൺസ് നമുക്ക് ഹദീസിൽ നിന്ന് പറയുവാൻ കഴിയുന്നത് ഒന്ന് വിവാഹത്തിനുള്ള പണം ആയിരുന്നില്ല വിവാഹത്തിനുള്ള പണം സ്വരുക്കൂട്ടുവാൻ മുഹമ്മദിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു റീസണും 2-ാമത് അവൾ രോഗിയായിരുന്നു രോഗസൗഖ്യം സംഭവിച്ചതിന് ശേഷം ഉടനടി അവളെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ഈ 2 റീസൺസ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോസിബിൾ ആയിരിക്കുന്ന 2 കാരണങ്ങളായി പറയാൻ സാധിക്കും ഓക്കെ എനിക്കതിനെ മറ്റൊരു വില കാണാൻ പറ്റുന്നു തീർച്ചയായിട്ടും മുഹമ്മദ് കരുണയുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു കാരുണ്യമാണ് 3 വർഷം താമസിപ്പിച്ചത് ആ കാരുണ്യത്തെ വില മതിക്കാതിരിക്കാനാവില്ല 6 വയസ്സ് കഴിയുമ്പോൾ ഈ കുട്ടിക്കുള്ളൂ അദ്ദേഹത്തിന്റെ വിശാലമായൊരു ഹൃദയത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ 6 എന്നുള്ളത് 6 വയസ്സിൽ തന്റെ ഭാര്യയാണെ അവകാശമുണ്ടല്ലോ അങ്ങനെ ഒരു കാര്യവും പ്രവർത്തിക്കാതെ 9 വയസ്സ് വരെ കാത്തിരുന്ന അദ്ദേഹത്തിന്റെ സഹിഷ്ണുത അതുപോലെ അദ്ദേഹത്തിന്റെ സെൽഫ് കൺട്രോള് അദ്ദേഹത്തിന്റെ കരുണ അത് നമ്മൾ കാണാതിരിക്കരുത് അത് അങ്ങനെയാണെന്നാണ് എന്റെ ഒരു പക്ഷം ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വിഷയത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം ഗുരു സാറെ അങ്ങൊരു എക്സ്പ്ലനേഷൻ അത് കഴിഞ്ഞ് ഓരോരുത്തരിലേക്ക് നമുക്ക് കയറി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തരാം സാർ പറഞ്ഞു അതായത് പറയേണ്ടതൊക്കെ അത്യാവശ്യമെല്ലാം പറഞ്ഞു തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം മുഹമ്മദ് എന്ന ഒരു വ്യക്തിയെ ആസ്പദമാക്കി ഒരു ചർച്ച ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിമർശനം ആരംഭിക്കുമ്പോഴാണ് ഇസ്ലാമിക മതപണ്ഡിതന്മാര് അതേ പ്രശ്നം ഏതൊക്കെ മതങ്ങളിൽ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് മുഹമ്മദ് 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മുഹമ്മദ് ഈസയോ സക്കീർ നായക്കോ എം എം അക്ബറോ അതുപോലെയുള്ള XYZ ദാവാക്കാരോ ഒരിക്കലും ഈ പറയുന്നതായ ബൈബിളിലെ കഥാപാത്രങ്ങളെയോ അതല്ല എങ്കിൽ യോ മറിയത്തിന്റെ പ്രായത്തെക്കുറിച്ചോ റബേക്കയുടെ പ്രായത്തെക്കുറിച്ചോ രാമകൃഷ്ണസ്വാമിയുടെ ഭാര്യയുടെ പ്രായത്തെക്കുറിച്ചോ അതുപോലെയുള്ള വ്യക്തികളുടെ പ്രായമൊന്നും അന്വേഷിച്ചു പോകില്ലായിരുന്നു എന്നാൽ മുഹമ്മദിന്റെ വിഷയം വരുന്നത് കൊണ്ട് മാത്രമാണ് മുഹമ്മദ് ചെയ്തത് ശരി എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള കഥകളെല്ലാം കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഗതികേട് തന്നെയാണ് വളരെ ഒരു 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 പ്രവാചകനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു ഗതികേടും കൂടിയാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത് അതിനോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വ്യക്തമായിരിക്കുന്ന ചിത്രം നൽകുന്ന ഒരു ആശയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വ്യക്തതയില്ലാത്ത ഊഹങ്ങളുടെ വെളിച്ചത്തിൽ ബൈബിളിന് പുറമെയുള്ള കഥകളും വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരാശയം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മുഹമ്മദ് വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ പ്രായം എത്രയാണെന്ന് ക്രൈസ്തവരോ അല്ലെങ്കിൽ യുക്തിവാദികളോ യഹൂദന്മാരോ അതുമല്ലെങ്കിൽ ഇസ്ലാമിനെ അകത്തുനിന്ന് പുറത്തുനിന്ന് വിമർശിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ ഊഹത്തിൽ ഇരുന്ന് ഈ റഷീദ് ഖലീഫയെ പോലെ 19 എന്ന ഒരു വിചിത്രമായ മിറാക്കുലസ് ആയിരിക്കുന്ന സംഖ്യ കണ്ടുപിടിച്ചതുപോലെ അല്ല ഇവിടെ ഈ മുഹമ്മദ് വിവാഹം കഴിച്ച പെൺകുഞ്ഞിന്റെ വയസ്സ് 6 എന്ന് പറയുന്നത് അത് ഇസ്ലാം തന്നെ അംഗീകരിക്കുന്ന ഏറ്റവും ഓതന്റിക് ആയിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത് അവിടെ
രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എടുത്ത് ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മുഹമ്മദ് ഈസയും കൂട്ടരും റബേക്കയുടെ കാര്യം വരുമ്പോഴോ അതുപോലെ യേശുക്രിസ്തുവിന്റെ മാതാവായിരുന്ന മറിയമിന്റെ കാര്യം വരുമ്പോഴോ അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് അല്ലെങ്കിൽ അവരുടെ വിവാഹപ്രായത്തെ ഉദ്ധരിച്ചുകൊണ്ടല്ല ഇവിടെ ചർച്ചയ്ക്കും വിമർശനത്തിനും മുമ്പോട്ട് വരുന്നത്. മറിച്ച് ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞ അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്താണ്? ഈ തെളിയിക്കപ്പെട്ടതും വളരെ വിസിബിൾ ആയിരിക്കുന്നതായ ഒരു ആശയത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഊഹങ്ങളും കഥകളുടെയും അവസരവും സഹായവും ആർക്കാണ് ഇവിടെ വേണ്ടി വരുന്നത് എന്നുള്ളത്. മുഹമ്മദ് ഒരു 6 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അത് അന്നത്തെ കാലത്ത് പരിമിതമായിരിക്കുന്ന തന്റെ കൾച്ചറിന്റെ അറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തൊന്നും ഇരിക്കട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് മുഹമ്മദ് വിമർശിക്കപ്പെടുന്നത്? ഇനി മറിയം, മറിയത്തിന് 12 വയസ്സുള്ളൂ, അല്ല ഇനി അതിനേക്കാളും കുറച്ച് കുറച്ച് ഇനി ഒരു വയസ്സുള്ള കുട്ടി തന്നെ ആക്കിക്കോളൂ. യോസെഫ് വേണമെങ്കിൽ 90 എന്നുള്ളത് മാറ്റി ഒരു 200 ആക്കിക്കോളൂ. എങ്ങനെ നോക്കിയെന്ന് പറയും, എന്തുകൊണ്ട് യോസെഫ് വിമർശിക്കപ്പെടുന്നില്ല, എന്തുകൊണ്ട് മറ്റുള്ള ബൈബിളിലെ പ്രവാചകന്മാർ വിമർശിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന ലോകത്തിന്റെ അവസാനത്തെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് എന്ന മനുഷ്യന് വെറും ഒരു മനുഷ്യനല്ല, വെറും ഒരു പ്രവാചകനല്ല, മറിച്ച് ലോകത്തിലേക്ക് ഐക്യപ്പെട്ട അവസാനത്തതും അതുപോലെ മാതൃക കാണിക്കപ്പെട്ടതായ അല്ലെങ്കിൽ പ്രവാചകന് നല്ല മാതൃകയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെയാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ വെറുതെ അല്ല. ഇപ്പൊ എത്രയോ പേര് നമ്മുടെ തന്നെ പലരുടെയും എന്താ പറയുക, പൂർവികരുടെ വിവാഹപ്രായവും രാജ്യങ്ങളിൽ നടത്തുന്നതായ വിവാഹപ്രായങ്ങളൊക്കെ ഇങ്ങനെ ബാലുശ്ശേരി അണ്ണൻ മുതൽ മുഹമ്മദ് ഈസ വരെ ഇങ്ങനെ അതിന്റെ ലിസ്റ്റ് നിരത്തുന്നു. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഇതാണ്, അവരുടെ അറിവിൽ, പരിമിതമായിരിക്കുന്ന അറിവിൽ നിന്നുകൊണ്ട് ഓരോ മനുഷ്യരും ഓരോ രാജ്യത്തുള്ള മനുഷ്യരും അവരവരുടെ വിവാഹപ്രായം കണ്ടെത്തുകയും എന്നാൽ പിന്നീട് അത് ഒരു പെൺകുട്ടിയുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പഠിച്ചും അറിവിന്റെ വെളിച്ചത്തിൽ വിവാഹപ്രായം കൂട്ടിക്കൂട്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിമിതമായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ തെറ്റോ ശരി എന്നുള്ളതിനേക്കാൾ അവന്റെ അറിവ് അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറിച്ച് ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പേ ഒരു മനുഷ്യൻ ചെയ്തതായിരിക്കുന്ന പ്രവൃത്തികൾ ഇന്നുള്ള എല്ലാ മനുഷ്യർക്കും മാതൃകയാക്കാൻ കൊള്ളുന്നതാണെന്നും അദ്ദേഹത്തെ ഒരു വിസിബിൾ ആയിരിക്കുന്ന എക്സാമ്പിൾ ആയിട്ട് വെച്ചു എന്ന് പറയുമ്പോൾ അവിടെയാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ വിമർശിക്കപ്പെടുന്നത്. അവിടെയാണ് മുഹമ്മദിന്റെ ജീവിതത്തിലെ എല്ലാ അധ്യായങ്ങളും പരിശോധിക്കപ്പെടുന്നത്. അങ്ങനെ വിമർശിക്കപ്പെടുമ്പോൾ, അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ, പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തുക്കളെ എന്ന് പറയുമ്പോൾ, പഠിച്ചിട്ട് വിമർശിക്കുമ്പോൾ അതില് റബേക്കയുടെയും അതുപോലെ തന്നെ ഇസഹാക്കിന്റെയും നോഹയുടെയോ യോസെഫിന്റെയോ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് തപ്പിപ്പോകുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ്, നമ്മൾ സാറിന്റെ വിശദീകരണം വളരെ ആപ്റ്റായിട്ടുള്ള കാര്യമാണ്, അത് എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഹന്ന സിസ്റ്റർ, അങ്ങേക്ക് എന്താണ് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആശയം മുന്നോട്ട് വെക്കാനുള്ളത്? അന്ന സിസ്റ്റർ കേൾക്കാം. ഹലോ, അന്ന സിസ്റ്റർ കേൾക്കാമോ? ഇല്ല എന്ന് കരുതുന്നു. ഒരു കാര്യം കൊടുത്തോട്ടം മാസ്റ്ററോട് ചോദിച്ചോ, നാളെ ഒരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആരിഫ് മദിനോട്, എത്ര മണിക്കാ? സാറേ, സോറി, നാളെ അല്ല, ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വൈകിട്ട് 7 മുതൽ. ഇല്ല ഇല്ല, കൊടുത്തോട്ടം മാസ്റ്റർ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ മുഹമ്മദ് ഈസയുടെ ഈ ഒരു വാദം കേട്ട് കുറെ ഇരുന്ന് ചിരിച്ചുപോയി. അദ്ദേഹത്തിന് തെളിവ് ബൈബിളിൽ ഇല്ല. പിന്നെ പറയുന്നത് താൽമൂതിലൊക്കെ ഉണ്ടെന്നാണ്, ഏതോ താൽമൂതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോ ബൈബിളിൽ എന്തായാലും ഇല്ല, കാരണം ആർക്കും അങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഞാനൊന്ന് ഒരു സെന്റൻസ് പറഞ്ഞോട്ടെ.
ഒരു മിനിറ്റ് അച്ഛാ, അപ്പൊ വരാമേ ആ ഓർഡർ അങ്ങ് തീർത്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് അങ്ങനെയൊക്കെ വരുവാണ്, വരുവാണ് ഒറ്റ മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് മിനിറ്റ്. എത്തിയേക്കാം എത്തിയേക്കാം. ജിഷോ അച്ഛാ, ഞാനിങ്ങനെ പഠിക്കാൻ കേറുന്നതാണ്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി വന്നു. അപ്പൊ അടുത്ത ആൾക്ക് പറയാം. ഓക്കെ, ജോൺ അച്ഛാ, ജോൺ ആംനസ്റ്റി. ഞാൻ സംസാരിച്ചതാ. ഓക്കെ ഓക്കെ ഓക്കെ, സോറി സോറി, ഐ ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, ആർ കെ, ആർ കെ ബ്രദർ, പേരറിയാത്തോണ്ടാണ് ആർ കെ എന്ന് പറഞ്ഞത്. ആർ കെ ബ്രദർ, അങ്ങ് മുമ്പ് എന്തോ ചോദിക്കാൻ വന്നിരുന്നു. ആർ കെ ബ്രദർ കേൾക്കാമോ? ഇല്ല. ഓക്കെ, മോഹൻ ബ്രദർ, മോഹൻ സർ പറഞ്ഞോ. എനിക്ക് ഒന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി മുഹമ്മദ് ഈസയെ കുറിച്ച് ഒരു കാര്യം പറയാനേ ഉള്ളൂ, ഒറ്റ ഒരു കാര്യം. മുഹമ്മദ് ഈസ ഈ കൊടുക്കുന്ന അഡ്വൈസുകൾ കൂടുതൽ കൂടുതൽ ഇവരെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്ന ഒരു ഒരു സ്ഥിതി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗുണം മാത്രമേ മുഹമ്മദ് ഈസയെ കൊണ്ട് ഇപ്പൊ അവർക്ക് ഉണ്ടാവുന്നുള്ളൂ, അത്രമാത്രമേ പറയാനുള്ളൂ. അല്ല, അത് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം അഡ്വക്കേറ്റ്. ഇപ്പോ മൊലഹുടി ഹദീത്ത് പറയുമ്പോ ഇപ്പൊ ആള് പറയണ എല്ലാവരും സ്പൂൺ കൊണ്ട് നടക്കണമെന്നാ പറയണേ. അലിക്കോടത്തോട് സാർ കേട്ടിരുന്നോ അത്? ഇപ്പൊ സ്പൂണ് വേണമെന്ന് പറയണ എല്ലാവരും. ഈ സ്പൂണ് ഇസ്ലാമിക ലോകത്തിന് സംഭാവന ചെയ്ത ആൾ ഈസാ എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഈസയുടെ സംഭാവനയാണത്. അപ്പോ ഈസയ്ക്ക് അതിലൊരു ലജ്ജ പോലെ തോന്നി നേരിട്ടുള്ള ഈ കാര്യങ്ങൾ കണ്ടപ്പോ. ഈസയ്ക്ക് ഒരു ക്രൈസ്തവ ധാർമ്മികത ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ ഈസ ഒരു സ്പൂണ് കൊടുത്തതാണ്. അല്ല, ആ സ്പൂൺ അവർ ഉപയോഗിക്കട്ടെ, നല്ല കാര്യമല്ല. ഈസ ഈ ഇതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ 18 എന്നുള്ള 19 വയസ്സിലേക്ക് പ്രായം കൂട്ടിയതും ഈ മുലകുടി ഹദീസിന് സ്പൂൺ കൊടുത്തതും ഒക്കെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെ ചെറുതായിട്ട് കാണരുത്, നല്ല കാര്യമാണത്. അൻസാറിനോട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ ഈ ഈ കല്യാണപ്രായം ഒക്കെ പറയുമ്പോ മറിയയ്ക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന സമയത്ത് യോസഫിന് 97 വയസ്സാണെന്നൊക്കെ ഇവരിപ്പോ പറയുന്നത്. അതിനെന്തെങ്കിലും എവിടെങ്കിലും നമ്മുടെ ചരിത്രപരമായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടോ സാറേ? ഒരു തെളിവില്ല. അതെങ്ങനെ നടക്കുന്ന, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ 97 വയസ്സാകുമ്പോ കല്യാണം നിശ്ചയിച്ചതാണ്. അല്ലെ, ഇനി ഇദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ച ആളായിരിക്കണം, ഭാര്യ മരിച്ചിട്ടൊക്കെ ചെയ്തായിരിക്കണം, പുനർവിവാഹമായിരിക്കണം, ഇതൊന്നും അല്ല. ആ കണക്കിലെ ഒരർത്ഥവും ഇല്ല, ഈസയുടെ ഊഹമാണ്. നമ്മൾ തെളിവ് ചോദിക്കുമ്പോ ഏതോ ഏതോ ചരിത്രത്തിലുണ്ട് എല്ലോ അങ്ങനെയൊക്കെയാണ്, ഏതോ അങ്ങനെ എന്തോ പറയുന്നത്, എന്തോ ഗ്രന്ഥങ്ങളിലുണ്ടെന്നൊക്കെ. എൻസൈക്ലോപീഡിയ ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ ഈ ഇങ്ങനെ ഒരു വാദം മുമ്പോട്ട് വെക്കുന്നത്. എന്നാൽ ആ ഭാഗം ശരിയായ രീതിയിൽ പരിശോധിക്കാത്തത് കൊണ്ടാണ്. കാരണം അതൊരു ഊഹം പറയുന്നതാണ്. അവിടെ കത്തോലിക്ക സഭയുടെ എൻസൈക്ലോപീഡിയയിൽ അത് അങ്ങനെയാണെന്ന് ഒരിതല്ല. മറിച്ച് ഈ മറിയയ്ക്ക് മറ്റു കുട്ടികൾ ഇല്ലായിരുന്നു എന്ന ഒരാശയം കൊണ്ടുവരുവാൻ വേണ്ടി ചില ഒരു സമീപനം എന്ന് വേണമെങ്കിൽ കാണാം. അതല്ലാതെ അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് അതങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ് എന്ന് അവർ പറയുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഈ 2021 ഇപ്പം അനിൽ കോടത്തോട്ടം പാസ്റ്ററോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മറ്റേതെങ്കിലും ദൈവദാസന്മാരോ പാസ്റ്ററോ അല്ലെങ്കിൽ സ്കോളേഴ്സ് തന്നെ ആയിരിക്കുന്ന വ്യക്തികൾ തന്നെ എടുക്കാം, അവരാ ഇരുന്നു കൊണ്ട് ആ സമയത്ത് മറിയ യോസഫിനെ കാണാൻ പോയപ്പോൾ അവർ ജിലേബിയാണ് കഴിച്ചതെന്ന് ഇന്നിരുന്ന ഒരു ഊഹം എന്ന നിലയിൽ പറയാം. പക്ഷെ ബൈബിളിൽ പറയാത്തതും രേഖപ്പെടുത്താതും ചരിത്രപരമായി തെളിയിക്കാൻ പറ്റാത്തതെല്ലാം ഊഹങ്ങളാണ്. അപ്പൊ എൻസൈക്ലോപീഡിയ പറയുന്നത് 12, 90 എന്നൊക്കെ പറയുന്നത് വെറും ഊഹം മാത്രമാണ്, അവരും പോലും അംഗീകരിക്കാത്ത കാര്യം. അല്ല, അത് എൻസൈക്ലോപീഡിയയിലുണ്ടോ അങ്ങനെയൊന്നും? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു നിമിഷം, ഓക്കെ, അതിന്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ. ഓഫ് കോഴ്സ് അവര് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, ഗുരുജിയോ ബ്രദർ പറഞ്ഞ പോലെ തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കത്തോലിക്ക സഭയുടെ മറിയയെക്കുറിച്ചുള്ള തിയോളജിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പുസ്തകമാണ്. അതായത് എറ്റേണൽ വെർജിനിറ്റി, നിത്യ കന്യകത്വം എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ട് ഉരുത്തിരിഞ്ഞൊരു കഥയാണത്. കാരണം യേശു ക്രിസ്തുവിൽ സഹോദരന്മാരെന്ന് പറയപ്പെടുന്നത് യോസഫിന്റെ മുമ്പുള്ള വിവാഹത്തിലെ സഹോദരന്മാരാണെന്നും മറിയയിൽ മറ്റ് മക്കളില്ലായെന്ന് തെളിയിക്കുവാൻ വേണ്ടി അത്തരം ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പറയപ്പെടുന്ന പുസ്തകം. അതിനെക്കുറിച്ച് അത് മെൻഷൻ ചെയ്തിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് ഞാനൊന്ന് വായിക്കാം. ദി ഹിസ്റ്ററി ഓഫ് ജോസഫ് ദി കാർപ്പൻറ്റർ, ഇങ്ങനെ ഈ പേരിൽ അറിയപ്പെടുന്ന പുസ്തകത്തിലാണ് അത്. AD
മൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മൂന്നാറ്റുണ്ടോ? ഓക്കെ, അങ്ങനെ ഒരു വീക്ഷണത്തിൽ നിന്ന് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. എന്നാൽ ആ പുസ്തകത്തിലും കൃത്യം പറയുന്നത് ഒരിക്കലും യോസഫ് മറിയയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടെന്നല്ല പറയുന്നത്, മറിയെ ഒരു പിതാവ് എന്ന നിലയിൽ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ താരതമ്യം തെറ്റാണ്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുഹമ്മദ് എന്നുള്ള വ്യക്തി 6 വയസ്സായിരിക്കുന്ന ഒരു ഭാര്യയെ വിവാഹം ചെയ്ത് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ വീക്ഷണത്തിൽ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എടുക്കുന്നത്. അതായത് മറിയുമായി ഒരിക്കൽ പോലും ജോസഫ് ലൈംഗികമായി ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്നുള്ള ആശയമാണ് ആ പുസ്തകം വെക്കുന്നത്. മറിച്ച് ഒരു പിതാവിനെ പോലെ സംരക്ഷിച്ചു എന്ന് പറയുന്നു. ആ ഒരു കഥയുടെ അടിസ്ഥാനം ഇതാണ്, എറ്റേണൽ വെർജിനിറ്റി, നിത്യമായിരിക്കുന്ന കന്യകത്വം എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ട് അതിനെ വിവരിക്കുവാൻ വേണ്ടി പിൽക്കാലത്ത് എഴുതപ്പെട്ട ഒരു അപ്പോക്രിഫൽ ബുക്കാണ്. ഒരിക്കലും അത് വിശ്വാസയോഗ്യ ബുക്ക് ആയിരിക്കുന്ന ഒരു പുസ്തകമല്ല എന്നുള്ളതാണ് അതിന്റെ കൃത്യമായിരിക്കുന്ന പഠനം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നമ്മുടെ നെക്സ്റ്റ് പോർഷനിലേക്ക്, ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ശൈശവ വിവാഹം ഇതുവരെ നമ്മൾ സംസാരിച്ചത് ബൈബിളിൽ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അടുത്തത് ശൈശവ വിവാഹം ഖുറാനിൽ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും അതിൻ്റെ അവതരണവുമാണ് നടക്കുന്നത്. ജെന്റിൽമെൻസ് അങ്ങ് ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു വിഷയ അവതരണം നടത്തുകയാണെങ്കിൽ നന്നായിരുന്നു. ജെന്റിൽമെൻസർ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, താങ്ക് യു. ശൈശവ വിവാഹം ഇസ്ലാമിൽ എന്ന വിഷയമാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടിരിക്കുക എന്ന് ഞാൻ കരുതുന്നു. കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വെളിപ്പിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വ്യക്തമായിട്ട് ആയിഷ തന്നെ പറയുന്നുണ്ട്, സഹീഹായ ഹദീസിൽ തന്നെ പറയുകയാണ്, അൽതബ്രിയിലുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ദ പ്രോഫറ്റ് എൻഗേജ്ഡ് മീ വെൻ ഐ വാസ് എ ഗേൾ ഓഫ് 6 ഇയേഴ്സ്. അത് ആരാ പറയുന്നത്? ഐ, ഞാൻ 6 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോൾ എന്ന് ആയിഷ പറയുകയാണ്. വി വെന്റ് ടു മദീന ആൻഡ് സ്റ്റേഡ് അറ്റ് എ ഹോം ഓഫ് ബനി അൽ ഹറിസ് ബിൻ ഖസ്റജ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം അത്രയും വ്യക്തമായിട്ട് ഫസ്റ്റ് പേഴ്സണൽ, അതായത് പ്രഥമ വ്യക്തിയുടെ സംഭാഷണം എന്ന നിലയ്ക്ക് ആയിഷ തന്നെ പറയുകയാണ്, എന്നെ കല്യാണം കഴിച്ചത് 6 വയസ്സിലും വീട് കൂടിയത്, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ വീട് കൂടിയത് 9-ാമത്തെ വയസ്സിലുമാണെന്ന് വളരെ വ്യക്തമായി പറയുമ്പോൾ അതുപോലും ന്യായീകരിക്കുവാൻ 19 വയസ്സാക്കുവാൻ, അർത്ഥാൽ ഇസ്ലാമിക പ്രവാണങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ഇങ്ങനെ വെളുപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏതായത് നമ്മൾ കൊണ്ടുവന്ന് കൊടുത്താലും അവരതിനെ വെളുപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ല. എങ്കിലും ചെറിയൊരായത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അത് 65:4 65:4 സൂറത്തുൽ സ്വലാഖാണതെ, സൂറത്തുൽ സ്വലാഖ് അതിൻ്റെ 4-ാമത്തെ ആയത്ത് ഞാൻ വായിക്കാം. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ഇദ്ദയുടെ കാര്യത്തിൽ സംശയത്തിലാണെങ്കിൽ അത് 3 മാസമാകുന്നു. ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവരുടെയും അങ്ങനെ തന്നെ. അപ്പോ ആർത്തവം ഉണ്ടാകാത്ത കുട്ടിക്ക് പോലും ഇദ്ദ 3 മാസം ഇരുത്താം എന്ന് ഖുർആനിൽ അവരുടെ അള്ളാഹു വളരെ വ്യക്തമായി പറയുകയാണ്. ആർത്തവം ഉണ്ടാകാത്ത കുട്ടിയെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, ഇദ്ദ 3 മാസം ഇരുന്നാൽ മതി. ഇനി ഇദ്ദ എന്താണെന്ന് പറയാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ സ്ത്രീക്ക് ആർത്തവം ഉണ്ടായോ, എന്നോട് ക്ഷമിക്കണമേ, ഇത് ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മെൻസ്ട്രപ്പോസ് എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ വളരെ കോമൺ ലാംഗ്വേജ് ആണല്ലോ, നമ്മളെല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണമല്ലോ. സോ ലെറ്റ്സ് കൗണ്ട് ദം ടു ബി ഈക്വൽ ടു അസ്. അപ്പോൾ ഈ മെനോപോസിൻ്റെ ഈ സമയം ഈ ഇദ്ദ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ സ്ത്രീ ഏതെങ്കിലും വിധത്തിൽ ഗർഭിണിയാണോ എന്ന് അറിയേണ്ടുന്നതിനായിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 മാസത്തിനുള്ളിൽ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ സ്ത്രീക്ക് മാസമുറ ഉണ്ടാവുകയാണെങ്കിൽ ആ സ്ത്രീ ഗർഭിണിയല്ല എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഇദ്ദ എന്ന ഈ 3 മാസത്തിൻ്റെ അളവ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവരുടെയും
കാര്യത്തിൽ അങ്ങനെ തന്നെ. ഞാൻ വായിക്കുന്ന സൂറത്ത് സൂറത്തുൽ ഫലഖ് അതിൻ്റെ 4-ാമത്തെ ആയത്താണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഖുറാനിൽ തന്നെ ഞാൻ ആയത്ത് തരിക, 65:4. അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ആർത്തവം ഉണ്ടാകാത്തവരെ പോലും ഇവർക്ക് വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്താൻ കഴിയുമെന്ന് പറയുന്നത് ഖുറാൻ ശൈശവ വിവാഹത്തിനെ അംഗീകരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നെനിക്കറിയില്ല. വളരെ വ്യക്തമായിട്ട് നാം ഇവിടെ കാണുകയാണ്, വേറെ ഒരിടത്തും ഇത്രയും വ്യക്തമായിട്ട് ആർത്തവപ്രായമായിട്ടില്ലാത്തവർ വിവാഹം കഴിക്കാം എന്ന് വ്യക്തമായി ഇങ്ങനെ ഡയറക്റ്റായി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ എവിടെയും ശൈശവ വിവാഹം പാടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അർത്ഥാൽ ഇങ്ങനെ ഒരു വ്യക്തിയെ പ്രവാചകൻ എന്ന് അവർ പറയുന്ന അവരുടെ പ്രവാചകൻ മുഹമ്മദ് 6 വയസ്സായ കുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് നേരിട്ട് ആ കല്യാണം കഴിക്കപ്പെട്ട കുട്ടിയുടെ വായിൽ നിന്നും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹോഴ്സസ് മൗത്ത്, നമ്മൾ കേട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ ക്രിയകൾ അനുസരിക്കേണ്ടതും പിൻപറ്റേണ്ടതും സകല ലോകത്തിനും മാതൃകയായ മാനവരിൽ മഹോന്നതനായ ഒരു വ്യക്തിയുടെ പ്രവൃത്തി പിൻപറ്റേണ്ടത് അദ്ദേഹത്തെ പിൻപറ്റുന്നവരുടെ ചുമതലയും ഖുർആൻ അങ്ങനെ പിൻപറ്റണം എന്ന് വളരെ വ്യക്തമായി പറയുന്നതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖുർആനും അവരുടെ പ്രവാചകനും ഹദീസുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇതുവരെ നാം കേട്ട എല്ലാ മുഫ്തിമാരുടെ പ്രസംഗങ്ങളിൽ നിന്നായിട്ടും ആരും ശൈശവ വിവാഹം പാടില്ല എന്ന് പറഞ്ഞതായി ഒരു വീഡിയോ റെക്കോർഡിങ്ങും ആരുടെയെങ്കിലും പ്രസംഗങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ പാകിസ്ഥാനിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം ശൈശവ വിവാഹം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നും എന്തിനേറെ പറയുന്നു, നമ്മുടെ മലപ്പുറത്ത് പോലും അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതായിട്ട് നാം കേട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇതിൽ പ്ലേ ചെയ്യാൻ കേൾക്കത്തില്ല, പക്ഷേ ഞാൻ ന്യൂസ് വായിച്ചു തരാം. ഏഷ്യാനെറ്റ് ന്യൂസ് 19 സെപ്റ്റംബർ 2021 പബ്ലിഷ് ചെയ്തതാണ്. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയുടെ വിവാഹം നടത്തിയവർക്കവിടെ എതിരെ കേസെടുത്തു. ചൈൽഡ് മാരേജ് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അതിൻ്റെ ന്യൂസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയുടെ വിവാഹം നടത്തിയവർക്കെതിരെ കേസെടുത്തു. +2 വിദ്യാർത്ഥിനിയുടെ വിവാഹമാണ് വീട്ടുകാർ നടത്തിയത്. അത് ഗൂഗിൾ ലിങ്ക്, എന്നോട് ആരെങ്കിലും ബാക്ക് ചാനലിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇട്ടുതരാം. എനിക്കിപ്പോൾ ഇവിടെയുള്ള ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ലിങ്കാണ്. അപ്പോൾ ഇത് പബ്ലിക് ആയിട്ടുള്ള ഡൊമൈനിൽ കിടക്കുന്ന ന്യൂസാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ശൈശവ വിവാഹം ഇല്ല എന്ന് പറയുകയാണെങ്കിലും ഇപ്പോഴും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും അത് നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം കണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ തള്ളി പറയുവാൻ ഒരു മത നേതാക്കളും മുന്നോട്ട് വരാത്തത് എന്ന ചോദ്യം പ്രസക്തമല്ലേ? അവർക്കത് പറയുവാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ പ്രവാചകനായ മുഹമ്മദ് അത് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് തെറ്റാണ് എന്ന് അവരെങ്ങനെ പറയും? ആയതുകൊണ്ട് നമുക്കിപ്രകാരം ഒരു കാര്യം അനുമാനിക്കാം, ഖുറാനും ഇസ്ലാമും ശൈശവ വിവാഹം അനുവദിക്കുന്നുവോ എന്ന കാര്യം വിചിന്തനം ചെയ്യേണ്ടത് തന്നെയാണ്. മുഹമ്മദ് എന്ന അവരുടെ പ്രവാചകൻ അത് ചെയ്തതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളും അത് പിൻപറ്റണം എന്ന് പറയുന്നത് ഖുർആന്റെ ഏത് വിവാഹം കഴിക്കണമെന്നല്ല, പ്രവാചകനെ പിൻപറ്റണം എന്ന് പറയുന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കാര്യം പിൻപറ്റാവുന്നതാണോ അല്ലയോ എന്ന് മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കുകയും സകല മാനവരാശിക്കുമുള്ള ഒരു മാതൃകയാണോ അവരുടെ പ്രവാചകൻ ഈ കാര്യത്തിൽ ചെയ്തത് എന്നത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. അതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ കേൾക്കുകയുണ്ടായി. അതിന് ഖുറാനിലെ ആയത്ത് തന്നെ വായിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണം നൽകിയുണ്ടായി. പ്രിൻസ് സാറെ, അങ്ങേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം, അതിനുശേഷം ചോദ്യത്തിലേക്ക്. ഓക്കെ, ജെൻഡിൽ സാറ് കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്, ഖുറാനിൽ പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ വിവാഹം, പെൺകുട്ടി വിവാഹം കഴിക്കുവാനുള്ള അനുവാദം നൽകുന്നതായി കാണാൻ സാധിക്കുന്നു. അദ്ദേഹം നമ്മൾ പെട്ടെന്നുള്ള ഒരു ചർച്ചയായതുകൊണ്ട് 1-2 അതിനോട് ചേർത്ത് വെക്കുവാൻ കഴിയുന്ന ആയത്തുകളുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞതിനോട് ചേർത്ത് ആഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക്
ഈ പറയപ്പെടുന്ന സുറ 65 ഒന്ന് മുതൽ 4 വരെയുള്ള ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ നോക്കുമ്പോൾ 5 വ്യാഖ്യാതാവുകൾ 5 പേർ കൃത്യമായി പ്രിയ ജെന്റിൽ സാർ പറഞ്ഞ അതേ ആശയത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ആ ഒരു വിഷയത്തെ ഒന്നുകൂടെ അതിന്റെ ഒന്ന് രണ്ട് ആയത്തുകളോടെ ചേർത്തൊന്ന് സംസാരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദ എന്നത് ഒരു സ്ത്രീ വിവാഹത്തിന് ശേഷം വിവാഹമോചനം സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് മരിച്ചു പോയാലോ പുനർവിവാഹം നടത്തുവാനുള്ള അനുവാദമുണ്ട്. എന്നാൽ അത് ഉടനടി നടക്കുവാൻ സാധിക്കില്ല. ഒരു നിശ്ചിത കാലഘട്ടം കാത്തിരിക്കണം. കാരണം ആ സമയത്ത് അവൾ ഗർഭിണിയാണോ എന്ന് അറിയുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇതിനെയാണ് ഇദ്ദ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്നാൽ ഖുർആൻ 33:49 ആയത്ത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, നിയമപരമായി വിവാഹം ചെയ്തു എങ്കിൽ തന്നെയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഇദ്ദ പാലിക്കേണ്ട കാര്യമില്ല. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യവിശ്വാസിനികളെ വിവാഹം കഴിക്കുകയും എന്നിട്ട് നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി അവരെ വിവാഹമോചനം നടത്തുകയും ചെയ്താൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഇദ്ദ ആചരിക്കേണ്ട ബാധ്യത അവർക്ക് നിങ്ങളോടില്ല. അപ്പൊ ഇവിടെ വായിക്കുന്നു, വിവാഹം ലീഗലി നടന്നു എന്നാൽ ശാരീരികമായിരിക്കുന്ന ബന്ധം ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളും പുനർവിവാഹത്തിന് ഇദ്ദ ആചരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആരാണ് ഇദ്ദ ആചരിക്കേണ്ടതെന്നുള്ള ഈ ഡെഫിനിഷനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒന്ന്, ആദ്യ വിവാഹം കഴിഞ്ഞിട്ട് പുനർവിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സ്ത്രീയാണ് ഇദ്ദ ആചരിക്കേണ്ടത്. ഒരിക്കലും ആദ്യ വിവാഹത്തിൻ്റെ ഉള്ള ഒരു സ്ത്രീ ഇദ്ദ ആചരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആദ്യ വിവാഹത്തിൽ ശാരീരികമായി ബന്ധം നടന്നിട്ടില്ല എങ്കിൽ അവർ ഇദ്ദ ആചരിക്കേണ്ട. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യ വിവാഹം നടക്കുന്നു, ശാരീരിക ബന്ധം നടക്കുന്നു, ഡൈവോഴ്സ് നടക്കുന്നു. ഈ ഡൈവോഴ്സിന് ശേഷം പുനർവിവാഹത്തിന് വേണ്ടി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന കാലയളവാണ് ഇദ്ദ എന്നുള്ളതാണ്. അതാണ് കൃത്യമായി ഖുർആൻ നമ്മൾ വിവരിക്കുന്നത്. അദ്ദേഹം വായിച്ച അതേ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നാം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവർ, ദോസ് ഹാവ് നോട്ട് മെൻസ്ട്രുവേറ്റഡ്, ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെണ്ണുങ്ങളെ കുറിച്ചാണ്. ഞാൻ അതിന്റെ ചില ഹദീസ് വ്യാഖ്യാനങ്ങൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ